चार्जर अच्छी चुना ലൈവിലാണ് പറഞ്ഞത്. ആരൊക്കെയോ ഇങ്ങനെ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് അതെന്റെ കുറ്റമല്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ലൈവിലാണ്, ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രത്യേക സീരിയലിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഓടിയാലും ഞാനെങ്ങനെയാണ് വായിക്കുന്നത്? ദയവ് ചെയ്ത് ആ ഓട്ടത്തിൻ്റെ സ്പീഡൊന്ന് കുറച്ച് കൊള്ളാം. ഫേസ്ബുക്കിൽ പലപ്പോഴും പിന്നീട് എനിക്ക് പരാതി വരാറുണ്ട്, ചേച്ചി എൻ്റെ പേര് പറഞ്ഞില്ല, എൻ്റെ പേര് പറഞ്ഞില്ല എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കുറ്റമില്ല, കാരണം ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 പേരുടെ പേര് പോയി. ഇതെല്ലാം കൂടെ നമുക്ക് ബീന വിഷ്ണു, അയ്യോ എൻ്റെ പൊന്ന് ബീന, ബീന എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ബീന. ഞങ്ങളൊക്കെ കൂടെ തമ്മിൽ ചില സംഗീത ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഏതായാലും ബീന വന്നു, വലിയ സന്തോഷം. ഇപ്പോൾ എല്ലാവരും ഈ ഹായ് ചേച്ചി, ഹായ് മാഡം എന്നൊക്കെ പറയുന്നു. പ്രിയ, പാറു, ഷംല, രതീഷ് മോൻ, പ്രിയ മനോജ്, പ്രിയ മനോജ് ഹായ്, മാലതി, മാല, കൊച്ചുമോൾ, രാജീവ്, കൃഷ്ണ. ഞാൻ ഈ പേര് മാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? വേറെ ഒന്നും പറയണ്ടേ? എല്ലാവരുടെയും പേരുകൾ കാണുന്നുണ്ടേ പോലെ. പ്രീത, ചന്ദ്രൻ, ഹായ് മല്ലിക ചേച്ചി, ആശാ നായർ, കൊച്ചുമോൾ, രാജീവ്, എന്ത് സൂപ്പർ! ഞാനൊന്നും പറഞ്ഞില്ല കൊച്ചുമോളെ. സൗമ്യ, മാത്യു. ഞാൻ ഇവിടെ സത്യത്തിൽ ഇന്ന് ലൈവ് വന്നത്, ഇനി ഞാൻ കാര്യങ്ങൾ പറയട്ടെ. കാരണം ഞാൻ ഇന്നലെ മുതൽ ഏഷ്യാനെറ്റിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 2-ാം അധ്യായം മുമ്പ് ഇതേ പേരിലൊരു സീരിയൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ഒരു അമ്മായിയമ്മയോ അമ്മയോ ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 2-ാം അധ്യായം പോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വരാൻ കാര്യം, ഇന്ന് 9:30 എപ്പിസോഡിലാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. പക്ഷേ ശരിക്ക് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു അമ്മച്ചി ഞാൻ കളിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളായ മലയാളി പ്രേക്ഷകർ അതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സീരിയലിൻ്റെ പേരിൽ ദുബായ്, ബോംബെയിലൊക്കെയാണ് സ്വീകരണത്തിന് പോയത്. അപ്പോൾ അതുപോലെ തന്നെ മിക്കവാറും എൻ്റെ ഈ ഒരു അത്യാവശ്യം കുറച്ച് തമാശക്കെ ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കളും പ്രേക്ഷകരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഏഷ്യാനെറ്റിലായിരുന്നു എൻ്റെ തുടക്കം ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സീരിയലിലേക്ക് വന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ രാജീവ്, സിജി, മിനി, ലീല, ശിവ, ഐശ്വര്യ, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒരു സീരിയലിൽ വരികയാണ്. ഇത് ഈ കഥാപാത്രം എന്ന് പറയുന്നത് 57 കളരിക്കും ആശാനായ കളരി ആശാൻ, ഗോവിന്ദൻ ആശാൻ്റെ, ഗോവിന്ദൻ ആശാൻ്റെ മകളുടെ മകള് വിനോദിനി എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. അലക്സാണ്ടർ ഹായ്, സതി, സിന്ധു, ബിജു, നവ്യ, ഒരുപാട് പേരുടെ പേരിങ്ങനെ പോകുന്നു. അലക്സാണ്ടർ ഹായ്, അലക്സാണ്ടർ, പിന്നെ വിനോദിനി എന്നാണ് പേര്. ഈ വിനോദിനിയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നതും ഇതിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടും, ഒന്ന് ഇത് ഏഷ്യാനെറ്റ് ചാനൽ, 2 ഇതിൻ്റെ രചന കൃഷ്ണ പൂജപ്പുരയാണ്. കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കൃഷ്ണേട്ടൻ്റെ ഒരു സമകാലീന, അത് രാഷ്ട്രീയങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സംഭവങ്ങളാവട്ടെ, അതിൻ്റെ ഒരു അവതരണ ശൈലിയുണ്ട്. കൃഷ്ണനെ കണ്ടാൽ നമുക്ക് തമാശ പറയുന്ന ആളാണെന്ന് തോന്നത്തില്ല. വളരെ സൗമ്യൻ, വളരെ കുറച്ച് സംസാരിക്കുന്ന, നിശബ്ദനായിട്ടൊരു സ്ഥലത്തിരിക്കുന്ന ആളാണ്. അത് മിക്കവാറും ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും കൃഷ്ണേട്ടൻ്റെ രചനയാണിത്.
അപ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ലോകമെമ്പാടും കറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു അമ്മയുടെ അതേ രീതിയിലുള്ള ഒരു അവതരണമുള്ള ഒരു കഥാപാത്രമാണിത്. രജിത ജവഹർ, ഹായ് രജിത. രജിത ഞങ്ങളുടെ സ്വന്തം ആളാണ്, പൃഥ്വിരാജ് ഫാൻസിൻ്റെയൊക്കെ. പിന്നെ ലേഡീസ് വിങ് ഓൺ ടിമർ, ഏഞ്ചൽസ് ഓഫ് പൃഥ്വി, അതാണ് ഞാനിങ്ങനെ കൈയൊക്കെ കാണിച്ചത്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണേട്ടൻ അതുപോലെ തന്നെ ഒരിച്ചിരി തുള്ളിച്ചാടുന്ന ഒരു അമ്മച്ചിയുടെ കഥാപാത്രം വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കും ഇടയ്ക്ക് തോന്നും ഇങ്ങനെ സിനിമയായാലും സീരിയലായാലും, അയ്യോ മോളെ എന്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കരഞ്ഞിട്ട് കഴിയുമ്പോൾ ഒന്ന് മാറ്റി ഒന്ന് അവതരിപ്പിക്കാൻ ഒരു കഥാപാത്രം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. എനിക്കിഷ്ടമാണ് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ. കാരണം അത്ര എളുപ്പമല്ല കോമഡി ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത്. അത് മറ്റുള്ളവരും കൂടെ കാണുമ്പം അത് നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ചിരി വരണം, അതൊക്കെ വലിയ പാടാണ് കേട്ടോ. നമ്മൾ തന്നെ ചില സിനിമയൊക്കെ കണ്ടേച്ച് വളിപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരൊക്കെ ചെയ്തത് എന്ന്. ഈ കോമഡി ചെയ്ത് സജീഷ് പഠിച്ചൽ കണ്ണൂർ, ഹായ് സജീഷ്. പിന്നെ അത് കാരണം ഈ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനൊരു അവസരം വന്നപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവ് ഷാനുണ്ട്, രതീഷുണ്ട് ഡയറക്ടർ, പിന്നെ സച്ചിനുണ്ട്. അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണേട്ടാ ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ട് അത് സീരിയലായാലും സിനിമയായാലും ഒരുപാട് നാളുകളായി. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം ചെയ്തതൊക്കെ സീരിയലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കൊലപാതകവും അതും ഇതുമൊക്കെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയി പോയി, ആരാരെ കൊല്ലും ഒരു കുടുംബത്തിനകത്തൊന്നും പറയാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഏതായാലും ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നെ ഈ വിനോദി കൊച്ചമ്മ. അത് കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച ഒരു നല്ല എപ്പിസോഡാണ്, നിങ്ങളത് കാണണം. ശനി ഞായറും എല്ലാത്തിനും ഉണ്ട് ഈ അമ്മച്ചി. പറയുന്നതൊക്കെ വലിയ വേരട്ടല്ല, കളരിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മര്യാദക്ക് ജീവിച്ചോടെ ഇല്ല കീടിച്ചത് എന്നൊക്കെ പറയുമെങ്കിലും ഈ അമ്മച്ചിയെ വശത്താക്കാൻ എളുപ്പമാണ്. ഒന്ന് ഒക്കെ സോപ്പൊക്കെ ഇട്ട് അമ്മച്ചിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്, പിന്നെ അമ്മച്ചി കളരിയൊക്കെ മാറ്റി വെച്ച് പിന്നെ അവരുടെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഒരുപാടുള്ള ഒരു സീരിയലാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവരും അല്ലാത്തവരുമായ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, ഇതിനകത്ത് ഹീറോ നമ്മുടെ ബിഗ്, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം രജിത് കുമാർ എന്ന് പറയുന്ന ആൾ ഡോക്ടറേറ്റ് ഒക്കെ വാങ്ങിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ വായിച്ച് നല്ല വായനാശീലവും ലോകപരിചയവും അദ്ദേഹം പ്രൊഫസറാണ്, ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പം രജിത്ത് ഏതാണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞു, ശനി ഞായറുള്ള ഒരു കൊച്ചു സീരിയൽ, ഒരു കുഞ്ഞു സീരിയൽ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു തമാശ രൂപണ്ട, രജിത്തിനറിയാം ഞാനിങ്ങനെ സെറ്റിലും തമാശയൊക്കെ പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു കുഞ്ഞു സീരിയൽ എന്ന് പറഞ്ഞത് സീരിയൽ കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഉള്ളത് കൊണ്ട് കുഞ്ഞായതുകൊണ്ടോ ഒന്നുമല്ല, അദ്ദേഹം ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഒരു ലോകപരിചയമൊക്കെ ഉള്ള ഒരാൾ. ഒന്ന് എളിമ, പിന്നൊന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയൊക്കെ വെച്ചുകൊണ്ടൊരു കുഞ്ഞു കഥാപാത്രം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം എന്നെ കണ്ടാൽ കുഞ്ഞാൻ തോന്നുമോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇത് ഒരു കുഞ്ഞല്ല, ഒരു കാര്യമായ ഒരു വലിയ സീരിയൽ തന്നെയാണ്. അതിലെ പ്രധാന കാര്യം, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ചില കോമഡി പ്രോഗ്രാംസ് മിക്കവാറും എല്ലാ ചാനലിലും ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കോമഡി ചാനലുകളിലെല്ലാം കാണുന്ന ഒരുപാട് തമാശ കഥാപാത്രങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ കിഷോറുണ്ട് എൻ്റെ കൂടെ അഭിനയിക്കാൻ, നിങ്ങൾക്കൊക്കെ അറിയാം. അനുണ്ട്, നമ്മുടെ എന്താ പറയുക, ഈ ഒത്തിരി പേരുണ്ടായിരുന്നു, എല്ലാവരുടെയും കൂടെ പേരുകൾ പെട്ടെന്ന് പറയാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലും രജിത്തിനെ കുറിച്ചായിരിക്കണമല്ലോ ഞാനിന്ന് സംസാരിക്കുക, കാരണം മറ്റവരൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരാണ്. രജിത്ത് നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം മിക്കവാറും ഇതുപോലെയൊക്കെ സർക്യൂട്ടുകളും വർക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹോദരൻ കുറച്ചധികം കാലം ഇവിടെ വരികയും പോവുക. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വിസിറ്റേഴ്സോ അല്ലെ, ഇപ്പോൾ എൻ്റെ വീട്ടിലെന്നല്ല മൊത്തത്തിൽ നാട്ടിലുണ്ടെങ്കിൽ പോലും നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വൈകിട്ടൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വന്നൊരു ഗുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചിലപ്പം അങ്ങ് ഇരുന്ന് കാണാനുള്ള ക്ഷമയുണ്ടാവില്ല. അതൊക്കെ കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ ആണല്ലോ അതൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ, എന്നാൽ അതേസമയം എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ മോഹൻലാലൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ബിഗ് ബോസ് കണ്ടിട്ടുമുണ്ട്. നല്ലതും ചീത്തയും വേണമെന്നതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടെന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കാറുമുണ്ട്. എന്തു തന്നെയായാലും അതിൽ വളരെ മിന്നിത്തിളങ്ങിയ ഒരു താരമാണ് ഡോക്ടർ രജിത് കുമാർ. രജിത് കുമാറാണ് ഒരു പ്രധാന വേഷം, ഹീറോ അദ്ദേഹം തന്നെയാണ്. ഞാൻ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൻ്റെ
താഴെ താമസിക്കുന്ന നമ്മുടെ അനുവിൻ്റെയൊക്കെ അമ്മായിയാണ്. അപ്പോൾ എന്തെങ്കിലും നിവർത്തികളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കും, ഞങ്ങൾ അമ്മായിയെ കളരി അമ്മായിയെ എന്നൊക്കെ പറഞ്ഞ് വരട്ടി വിളിപ്പിച്ചുകൊണ്ടൊക്കെ വരുമെങ്കിലും പിന്നീടുള്ള രസകരമായ സംഭവങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാനുള്ളത്. വളരെ രസകരമാണെന്ന് തന്നെ ഞാൻ പറയാം. അങ്ങനെ കളരിയമ്മായിയുടെ ഒരു വരവുണ്ട്, വന്നു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ചില സീനുകൾ അഭിനയിക്കുമ്പോൾ ചിരിച്ചു പോയിട്ടുണ്ട്. അത് കൃഷ്ണേട്ടൻ്റെ മിടുക്കാണല്ലോ, അതിപ്പോൾ ഞങ്ങളുടെ ആരുടെയും മിടുക്കല്ല. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഉള്ളൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ ഒരവസരം തന്നതിൽ ഇതിൻ്റെ എല്ലാവരോടും, നിർമ്മാതാവിനോടും സംവിധായകനോടും കൃഷ്ണേട്ടനോടും ഏഷ്യാനെറ്റിനോടും തീർച്ചയായിട്ടും ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന സീരിയലിലെ എല്ലാവരും തിരക്കി എന്ന് പറയണേ, ആ തീർച്ചയായിട്ടും ഓക്കെ. അശ്വതി അച്ചു എല്ലാവരും തിരക്കി എന്ന് പറഞ്ഞേക്കാം, ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എന്താണ് കൃഷ്ണൻകുട്ടി ആർ എന്താണ് 10,000 ആയി ജയിച്ചിരുന്നോ? ഓ ഇത് അങ്ങനെയാ, ശരി. ഏതായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസരങ്ങൾ എനിക്കുള്ള ഒരു സ്വന്തമായിട്ട് എനിക്കൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നതും അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയും ഒക്കെ കാണുമ്പോൾ ഇതിലൂടെ വായിച്ചിട്ട് അതിലൊരു പ്രത്യേക സന്തോഷമാണ്. ഫാത്തിമ ഫാബി, ഫാത്തിമ ഫാബി ഈ എപ്പോൾ ഏതോ ഒരു പരിപാടി അത് ഇതിലാണോ, അല്ല മുമ്പത്തേതായിരുന്നു. ശ്രീരാജ് മധുരിമ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമൃത ദിപിൻ ഇത് വായിക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ അങ്ങ് പോകുന്നില്ല മോളെ, ഞാൻ എന്താപ്പം ചെയ്യുക. പക്ഷേ അശ്വതി അച്ചു, പൃഥ്വി സാർ, ആ അതാണ് പൃഥ്വി സാർ തിരുവനന്തപുരത്തുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ ഇപ്പം ഇല്ല, തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ്. കോൾ കേസ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് 8 മണി മുതൽ വിളിച്ചാൽ എന്നെ ഫോണ് കിട്ടില്ല, ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ആ രജിത വീണ്ടും വന്നിട്ടുണ്ട്. അസീസ് അബ്ദുൾ, ഹായ് ചേച്ചി, സുഖമാണ്? സുഖമാണ് അസീസ്, സുഖമായിട്ടിരിക്കുന്നു. സുജാത അടൂർ, ശ്യാംജിത്ത്, ഏയ് ശ്യാംജിത്തിൻ്റെ ചിരി കൊള്ളാലോ. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ പൃഥ്വിരാജ് സ്ഥലത്തുണ്ട്, ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാൻ കൊച്ചിയിലായിരുന്നു സത്യം പറഞ്ഞാൽ, ഒരു സിനിമയും ഒരു സീരിയലും ഒക്കെ ആയിട്ട് നമ്മുടെ ജൂഡ് ആൻ്റണി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. വരുമ്പോൾ അറിയാമല്ലോ, പിറ്റേ ദിവസം പോയി ആദ്യം പോയവരും ഡ്രൈവറും ഞാനും വണ്ടി ഓടിക്കുന്നവരും കൂടെ വരുന്നവരും സഹായികളും എല്ലാവരും ആദ്യം ഒരു കോവിഡ് ടെസ്റ്റ് അങ്ങ് എടുക്കും. അത് കഴിഞ്ഞിട്ടേ സമാധാനമായിട്ട് വീട്ടിലിരിക്കും. അപ്പോൾ ഏതാണ്ട് ഞാനിന്ന് ഇന്ന് ഒരു കഴിഞ്ഞ ആഴ്ച ഞാനൊരു തമാശ രൂപേണ പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റ് ആയത് നന്നായി, കോവിഡിൻ്റെ വല്ല ബ്ലഡോ മറ്റോ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ അഭിനയിക്കുന്നവരുടെയൊക്കെ ദേഹത്തെ ബ്ലഡ് ഏതാണ്ടൊക്കെ ഊറ്റി തീരാറായനെ. കാരണം ഒരു പുതിയ സെറ്റിൽ പോകുമ്പോഴും ടെസ്റ്റ്, ഇറങ്ങുമ്പോഴും ടെസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് വീട്ടിൽ വരുമ്പോൾ നമുക്ക് സംശയമോ, നമ്മൾ യാത്ര ചെയ്താണല്ലോ വന്നത്, എന്നാൽ ഒന്ന് ഒരു ആൻറ്റിജൻ ടെസ്റ്റെങ്കിലും നോക്കാം. പക്ഷേ ഞാനിതൊക്കെ പറയുന്നെങ്കിലും തമാശ ആയിട്ടല്ല പറയുന്നത്, അതൊക്കെ അത്യാവശ്യമാണ് ഇതുപോലെ യാത്ര ചെയ്യുന്നവർക്കും. പക്ഷേ സെറ്റിലൊക്കെ ഇപ്പം വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. തുടങ്ങുന്ന ദിവസം ഇപ്പം ഞാൻ പോയി അഭിനയിച്ച പടത്തിൽ നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സൊക്കെ എടുത്ത പടത്തിൻ്റെ നിർമ്മാതാവാണ് ശ്രീമതി ശാന്താ മുരളി. സത്യം പറയാൻ എനിക്ക് അത്ഭുതം തോന്നി, 75 പേരെയും ടെസ്റ്റ് ചെയ്ത് അവർക്ക് പ്രത്യേക ID കാർഡും ഒക്കെ കൊടുത്ത് സെറ്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ടും ഇടയ്ക്കും എല്ലാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണ്, നമുക്കൊരു ഒരു ഭയമില്ലായ്മയുണ്ടല്ലോ നമുക്ക് അഭിനയിക്കാനൊക്കെയുള്ള. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും വീണ്ടും ഞാൻ സീരിയലിലേക്ക് വരട്ടെ. അങ്ങനെ സീരിയൽ, ഈ സീരിയലെന്ന് പറയുമ്പോൾ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണണം എന്നുള്ള പറയാൻ കാര്യം, കൃഷ്ണേട്ടൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സീരിയലും അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പഴയ ഒരു അമ്മച്ചി അറിയാമല്ലോ, ചന്ദ്രമതി കൊച്ചമ്മ. അപ്പോൾ ഈ ചന്ദ്രമതി കൊച്ചമ്മ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ വിഡ്ഢിത്തരമാണെങ്കിലും ഓരോ കഥയും തീരുമ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു ചെറിയ മെസ്സേജ് ഉണ്ടാവും. മനോജ് കൃഷ്ണ, ഹലോ ആൻഡ് നാസ്മിൻ കബീർ, മനോജ് കൃഷ്ണ, കൃഷ്ണൻകുട്ടി, ജിബി ജലാൽ. അപ്പം അത് ചിന്തിച്ച് നോക്കിയാൽ കൃഷ്ണേട്ടൻ്റെ രചനയ്ക്കുള്ള ഏറ്റവും വലിയൊരു സുഖം അതാണ്. കാരണം ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല, കൃഷ്ണേട്ടൻ്റെ ഈ സമകാലീന സംഭവങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു രീതിയുണ്ട്, തമാശ രൂപയാണ്. നമ്മൾ ചിരിച്ചു പോകും നമ്മൾ, പക്ഷേ എല്ലാം കഴിയുമ്പോൾ അതിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമ്മൾ എവിടേക്കോ ജീവിതത്തിൽ കണ്ട് മറന്നതാവാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നടക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തമാശ കലർത്തി പറയുക, ഈ തമാശ കലർത്തി ഇത് അവതരിപ്പിക്കാനും പറയാനും അത് ഇതൊക്കെ അതെ ഈ പറയുന്ന പോലെ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സഹപ്രവർത്തകരെ അല്ലെങ്കിൽ കലാകാരന്മാരെ കൂടെ കിട്ടുക എന്ന് പറയുമ്പം നമ്മളെപ്പോലുള്ളവർക്ക് അതിലും വലിയ സന്തോഷം.
അപ്പോൾ എല്ലാവരോടും ഈ പറഞ്ഞതുപോലെ അഭിനയിച്ച പേരെന്തോന്ന്, ആരുടെ അഭിനയിച്ച മൂവിയോ മൂവിയോ അത് പറയാൻ പാടില്ല, ആയിട്ടില്ല പേര്. ഒരു ചെറിയ പേരിൻ്റെ കാര്യമൊക്കെ സംവിധായകൻ പറഞ്ഞെങ്കിലും എടുത്ത് പറഞ്ഞു ചേച്ചി ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു. അശ്വന്ത്, ആ പൃഥ്വി, അശ്വന്ത് പൃഥ്വി, ഓക്കെ, കണ്ണൂർ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ വരുമ്പോഴാണ് ഞാൻ ഇവരെയൊക്കെ ഒന്നിങ്ങനെ കാണുന്നതും വിഷ് ചെയ്യുന്നതും ഒക്കെ. ഇവരൊക്കെ മോൻ്റെ വലിയ ആരാധകരാണ്. അപ്പോൾ അമ്മ വല്ലപ്പോഴും ഫേസ്ബുക്കിൽ ലൈവിൽ വരുമ്പം ഞങ്ങൾ കണ്ടു പരസ്യം, അമ്മ ഞങ്ങൾ വരുമേ എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം മോനെ, അങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊക്കെ ഒരു വാക്ക് സംസാരിക്കരുത്. നിങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടും കേട്ടുമൊക്കെയാണ് ഞാൻ അറിയുന്നത്. റോജിമോൻ ഹായ്, അഞ്ജു അഞ്ജു, കൃഷ്ണൻകുട്ടി, രാധിക മംഗാള്. രജിത് സാറിനെ പറ്റി രണ്ട് വാക്കേ പറയാമോ? രജിത് സാറിനെ പറ്റി രണ്ടോ? രണ്ടല്ലല്ലോ, 200 പറഞ്ഞാൽ. ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഈ ഇപ്പം ഈ രജിത് സാറിനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് ഈ സീരിയലിൻ്റെ സെറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ മൈക്രോബയോളജിയിലാണ് ഡോക്ടറേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് സാറ് നിരന്തരം പഠനമാണല്ലോ, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഖുറാനും ബൈബിളും അങ്ങനെയൊക്കെയുള്ള മതഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം പരിഭാഷപ്പെടുത്തി മലയാളിക്ക് കുറച്ചുകൂടെ ലളിതമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കാവുന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപാട് വരുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും തിരക്കാണ്, ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ട് തിരക്കാണ്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം കാണുന്നത് ഇതിൻ്റെ സെറ്റിൽ പോയപ്പോഴാണ്. ആദ്യത്തെ ദിവസം തന്നെ ഒരു സീനുണ്ട്, ഞാൻ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ കൃഷ്ണയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ വന്ന് താമസിക്കുമ്പോൾ എൻ്റെ അനന്തരവളെ എൻ്റെ അടുത്ത് പറഞ്ഞ വലിയ അമ്മായി എങ്ങനെയെങ്കിലും അവരെ ഒന്നിറക്കണം, ഇത്രയുള്ള പ്രശ്നം, ഞാനിപ്പോൾ ഇറക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് മുകളിൽ ചെല്ലുമ്പോൾ ഇവരിപ്പോൾ അതൊക്കെ സൂത്രത്തിൽ എന്നെ സോപ്പിട്ട് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി വലിയ കാര്യമായിട്ടൊക്കെ സൽക്കരിച്ചെല്ലാം കഴിയുമ്പോൾ ഞാൻ അങ്ങ് മറുകണ്ടം ചാടും, പക്ഷം മാറും. എൻ്റെ മരുമോള് നീ ഇറങ്ങിപ്പോയി, ഇതാ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനൊരു സീനാണ് എടുത്തത്. അപ്പോൾ അന്നൊരു ശരിക്കും ഒരു തമാശ സീനായിരുന്നു അത്. ആ സീനിൽ ഒരു പക്ഷേ കൂടുതലും ഇങ്ങനെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. നിങ്ങളതിൻ്റെ ഒരു പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവല്ലേ, യാറ് കാഹേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സംസാരിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് വിദ്യാരംഭ ദിവസം അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിരുത്താനായിട്ടൊരു കുഞ്ഞിനെയും കൊണ്ട് ആരോ പുറത്തുനിന്നൊക്കെ വന്നിരുന്നു അവിടെ ലൊക്കേഷനിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലോകപരിചയത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും ഒന്നും ഞാൻ പറയണോ? നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടി മുമ്പേ അദ്ദേഹത്തിനെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ. ഐശ്വര്യ, ഹായ് അമ്മ, ഹായ് ഐശ്വര്യ. രജനി പ്രദീപ് പുത്തൂർ, ഹായ് ആൻറ്റി, ഹായ് മോളെ. ഐശ്വര്യയുണ്ട്, പിന്നെ കൃഷ്ണൻകുട്ടിയുണ്ട്. അപ്പോൾ അവരുടെ രജിത് സാറിനെക്കുറിച്ച് രണ്ട് വാക്കിൽ പറഞ്ഞൊതുക്കാൻ മാത്രമുള്ള ആളല്ല അദ്ദേഹം, അതൊന്ന്. പിന്നെ ഒരുപാട് പറയണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എനിക്കിപ്പോൾ ബിഗ് ബോസിലാണ് ആദ്യം ഞാൻ കാണുന്നത്, പിന്നീട് കാണുന്നത് ഇതിൻ്റെ സെറ്റിൽ അഭിനയിക്കാൻ പോയപ്പോഴോ. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈ പറയുന്നവരൊക്കെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനെപ്പറ്റിയോ? അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എനിക്ക് ഈ പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെ പേര് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഒരുപാട് 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 പേരുണ്ട് അഭിനയിക്കുന്നവർ. നമ്മുടെ മറ്റേ ഞാനൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ അഭിനയിക്കും. ഞാനതാണ് നോക്കിയത്. ഈ വീട്ടിലാകുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകും നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ. കവിത കൗസ്തുഭം, നസ്മിൻ കബീർ, അശ്വതി, എല്ലാവർക്കും വലിയ സന്തോഷം. അപ്പോൾ എനിക്കിനിയിപ്പോൾ മറക്കാതെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ശനി ഞായറുമാണ്. ഇപ്പോൾ ശനിയാഴ്ച രാത്രി എന്ന് പറയുമ്പം നെക്സ്റ്റ് ഡേ സൺഡേ ഹോളിഡേ ആണ് അല്ലേ. വെളുപ്പാങ്കാലത്ത് നിന്ന് ഞായറാഴ്ച ആരും എഴുന്നേറ്റ് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഞാനടക്കമുള്ള ഗൗരി ശങ്കർ ഹായ്, പിന്നെ അപ്പോൾ അത് കാരണം നമ്മളെല്ലാവരും ഞായറാഴ്ച ഒരു ലേസി മൂഡാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച 9:30 പൃഥ്വിരാജ് ലേഡീസ് ഫാൻസ് കണ്ണൂരിൻ്റെ ആശംസകളമ്മ. ഓക്കെ, ആശംസ മാത്രം പോരാ സുനീഷ, ഇത് സീരിയൽ കണ്ടിട്ട് അഭിപ്രായം കൂടെ പറയണം കേട്ടോ. ആശംസയൊക്കെ ഇരിക്കട്ടെ. എല്ലാവരും ലേഡീസ് ഫാൻസൊക്കെ ഇത് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം പണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ ഇപ്പം തമാശ ഉള്ള കഥാപാത്രമൊന്നും അവതരിപ്പിക്കാത്തതെന്ന്. അപ്പോൾ ഇപ്പം മൊത്തം തമാശയാണിത്, ചിരിക്കും തീർച്ചയായിട്ടും. അതെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം ത്രൂ ഔട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. എന്തായാലും കാണും അമ്മേ. സജീഷ് പഠിച്ചിൽ, താങ്ക് യു മോനെ, താങ്ക് യു. സന്ധ്യ സുരേഷ്, ഹായ് മല്ലിക അമ്മേ.
രജിത് സാർ സെറ്റിൽ എങ്ങനെയുണ്ടെന്നോ, അയ്യോ സെറ്റിൽ എങ്ങനെയുണ്ടെന്നോ, അദ്ദേഹം നല്ല കലാകാരനല്ലേ, എന്തപ്പോ ഞാൻ അദ്ദേഹത്തിനെ വിലയിരുത്താനും മാത്രമൊക്കെ ആരാ, ആരും അല്ല. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മുമ്പേ അഭിനയ രംഗത്തേക്ക് വന്നു, അദ്ദേഹം കുറച്ച് പതുക്കെയാണ് അഭിനയ രംഗത്തേക്ക്, പക്ഷെ അതിന് വരെ അദ്ദേഹം മറ്റ് പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരാളിനോട്, ഇപ്പം ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ, പിന്നെ രഞ്ജിത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ സെറ്റിലുണ്ടാവാറുള്ളൂ, അല്ലാതെ അഭിനയം പഠിപ്പിക്കാനൊക്കെ ഇപ്പം അത്ര വലിയ സംഭവമാണോ ഈ അഭിനയം എന്നൊക്കെ പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും കുറച്ച് നമുക്ക് ജന്മനാ വേണം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലും അഭിനയം ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളിനെ മൊത്തത്തിൽ അഭിനയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കലാകാരനാണെങ്കിൽ അല്പ സ്വല്പമൊക്കെ അഭിനയം രക്തത്തിലുണ്ടാവും, അത് സ്വാഭാവികം മാത്രം. ജാസ്മിൻ ജാസ്മിൻ ഷാജഹാൻ, ജയചന്ദ്രൻ ചന്ദ്രൻ, ഇതൊരു പേരാണോ, ജയചന്ദ്രൻ ചന്ദ്രൻ. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ എനിക്ക് ഈ ആശംസ 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 എന്ന് പറഞ്ഞ് അയക്കുന്നവരെല്ലാവരും ആശംസ മാത്രം പോരാ, സൗകര്യമുള്ള സമയത്താണ് ഈ സീരിയൽ, ശനിയാഴ്ച രാത്രി 9:30 അല്ലേ. ഇനിയിപ്പോൾ ഒരു ഭക്ഷണം, ഇപ്പോൾ സിനിമ പോയി കണ്ടിട്ട് സിനിമയില്ല, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു എക്സ്ക്യൂസ് പറയാനൊക്കത്തില്ല. ഇപ്പോൾ സിനിമ ഇല്ലല്ലോ, അപ്പോൾ സുഖമായിട്ട് ശനിയാഴ്ച രാത്രിയിൽ കാണാം. ഞാൻ സാധാരണക്കാരോട് മാത്രമല്ല ഈ പറയുന്നത്, അസാധാരണ എന്ന് പറയുന്നത് ഞാൻ വ്യക്തികളുടെ ഇത് വെച്ചോണ്ടല്ല, എനിക്ക് ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച ഇതിൽ വരുന്ന ആൾക്കാരോട് മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട് വിമൻസ് കോളേജിലും കോട്ടൺ ഹിൽ സ്കൂളിലും ഇവിടെയും വിദേശത്തും. പിന്നെ ഞാൻ കുറച്ച് കാലം ഒരു 6-7 വർഷം ഖത്തറിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഇപ്പോഴും അങ്ങനെ എനിക്ക് വേണമെങ്കിൽ പോകാം, എനിക്ക് അവിടെ റെസിഡൻറ്റ് വിസയൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ പോകാറില്ല, ഇവിടെ എനിക്ക് അത്യാവശ്യം ജോലികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 6-7 മാസമായിട്ട് ഒരു സർക്കിട്ടും ഇല്ല. അവരോടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വിമൻസ് കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം, അവരൊക്കെ തീർച്ചയായിട്ടും കാണും. പിന്നെ എനിക്കൊരു ഒരു സംഗീത ഗ്രൂപ്പുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ് എന്നുള്ളതല്ല, അതല്ലാതെ പേഴ്സണലായിട്ട് ഞങ്ങളൊരു 10-15 പേരുണ്ട് അതിനകത്തുള്ള സുഹൃത്തുക്കൾ. അത് ഒരുപാട് പേര് ഞാൻ അതിലൊരാളാണ് ബീന വിഷ്ണു ആദ്യം വന്നത്, ബീനയുണ്ട്, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന മിസ്സസ് റാണി മോഹൻദാസ്, എൻ്റെ സ്വന്തം സഹോദരിയുണ്ട്, ഒരുപാട് പാട്ടുകളിലൂടെ നിങ്ങൾ ഫേസ്ബുക്കിലും സ്മ്യൂഡിലും ഒക്കെ കാണുന്ന മിസ്റ്റർ അലോഷ്യസ് പെരേരയുണ്ട്, അതിവിദഗ്ധനായ ഡയബറ്റീസ് ഡോക്ടർ ഡോക്ടർ അരുൺകുമാറുണ്ട്, പിന്നെ സൗദിയിലുള്ള ശങ്കർ, എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാമല്ലേ K7 സ്റ്റുഡിയോസിൻ്റെയൊക്കെ ഉടമസ്ഥന. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് പേരുണ്ട്, അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും ചില പാട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരോടും കൂടി ഞാൻ പറയുകയാണ് സമയം കണ്ടെത്തി കാണണം, കാരണം കുറച്ച് സങ്കടങ്ങളും കുടുംബകഥകളും ഒക്കെ കണ്ട് ഒരു ചെറിയ പ്രയാസവും കഷ്ടമായിപ്പോയി ആ കൊച്ചിനെ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ച ഇതൊന്ന് കാണുക, ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ പണ്ട് ഞാനൊരു സീരിയൽ അഭിനയിച്ച് എനിക്ക് കിട്ടിയ പ്രശംസകളൊന്നും ഞാൻ മറക്കുന്നില്ല. ഗൗരി ശങ്കർ അമ്മ രാജുവേട്ടൻ്റെ വിശേഷം പറഞ്ഞില്ല, അത് ശരി അമ്മ ഇവിടെ നല്ല ആളാണല്ലോ, രാജുവേട്ടൻ്റെ വിശേഷം പറയാനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, രാജുവേട്ടൻ സുഖമായിട്ടിരിക്കുന്നു മോളെ, ദൈവം സഹായിച്ച്. ഇപ്പം രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജനഗണമന എന്നൊരു പടത്തിൻ്റെ ഇതിന് പോയി, ഇപ്പം കോൾ കേസിൻ്റെ ഷൂട്ടിങ് ഇനി അടുത്തത് അവൻ്റെ ഓൺ പ്രൊഡക്ഷനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് തുടക്ക ദിവസം അമ്മ വരണമെന്നൊക്കെ പറയാനായിട്ട് 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം, കാരണം അവൻ്റെ ഷൂട്ടിംഗ് സമയവും ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീരത്തില്ല, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആവും, അത് രാവിലെ പോകും. ഐശ്വര്യ സൂര്യ കുട്ടൻ വിശേഷം എന്തായി ഇപ്പോൾ, ഇപ്പോൾ രാജുവേട്ടൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ രാജുവേട്ടൻ തിരുവനന്തപുരത്ത് അമ്പൂരിയിലും എവിടൊക്കെയോ കുറേ സ്ഥലങ്ങൾ കാട്ടാക്കട സൈഡൊക്കെയാണെന്ന് പറയുന്നു. കോൾ കേസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ദിവസം ഇവിടെ ബാലഭവൻ്റെ അടുത്ത് നേരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അപ്പോൾ അന്ന് നേരെ ഇങ്ങ് പോന്നു, ഇവിടെ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചേച്ച് അവന് താമസം ഇതുകൊണ്ടാണ്, കാരണം ഞാനും അവനും കൂടെ ഒന്നിച്ച് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല, അപ്പം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഒന്നിച്ച് വരും, ഷൂട്ടിംഗ് ഉള്ള ദിവസം അവരൊക്കെ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ അവൻ്റെ പരിവാരങ്ങളൊക്കെ ഉണ്ട്, പണ്ട് പണ്ട് എൻ്റെ കൂടെ നിന്ന പിള്ളേരൊക്കെ തന്നെയാണ് ഇപ്പം മോൻ്റെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് അത് എനിക്കും സന്തോഷവും സമാധാനമാണ്. അത് അവരൊക്കെ ഇനിയിപ്പോൾ ഞാനിനിയും സ്വർണം കൊണ്ട് കൊട്ടാരം പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരും വരികയില്ല, രാജു അതുപോലെയൊക്കെ അവരെയൊക്കെ നോക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം. മോനെ നോക്കട്ടെ അവരൊക്കെ, നമ്മളിനി അങ്ങനെ ഓടി ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. ധന്യാധർമ്മൻ ഹായ്. പിന്നെ അപ്പം ഞാൻ അത് രാജുവേട്ടൻ്റെ കാര്യമൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നെങ്കിലും ഈ ചോദിക്കുന്നവരോട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, ശനി ഞായറും നിങ്ങൾ 9:30 മുതൽ 1.5 മണിക്കൂർ മാറ്റി വയ്ക്കുക, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കാണുക. എന്തിനാ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ,
ഈ കൊറോണയും കോവിഡും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ആലോചിച്ച് ഒരാളൊരു പരസ്യം കൊടുക്കും, ഒരാൾ വേറൊരു പരസ്യം കൊടുക്കും, നമ്മൾ മാസ്ക് ഇടണം, കയ്യുറ അല്ല അതൊക്കെ വേണം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം എന്നറിയാമോ, ചിലപ്പോൾ ഒരു മാസം രണ്ടും മൂന്നും ടെസ്റ്റൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ടൊരു വലിയ സംഭവമുണ്ട്, കാരണം നമുക്കൊരു മനസ്സിനൊരു സമാധാനമുണ്ട്, ഒരു ഭീതിയില്ലായ്മയുണ്ട്. അപ്പോൾ ഓട്ടെ നമ്മൾ ഈ 65 പേര് ഇന്നാണല്ലോ ടെസ്റ്റ് ചെയ്ത്, ആർക്കും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ സമാധാനമല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാൻ പോലും ഞാൻ പോകാറില്ല. അഥവാ പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ ഞാൻ അന്ന് രാവിലെ ഞാനൊരു ആൻറ്റിജൻ ടെസ്റ്റ് എടുത്തിട്ടേ പോകാറുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതിരിക്കട്ടെ, അയ്യോ അത് കാണാൻ പോകണമല്ലോ എന്ന്, ശരിയല്ലല്ലോ അത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ആദ്യം വിചാരിക്കുന്നത് സോഷ്യൽ വിസിറ്റ്സ് ഒക്കെ ഇപ്പോൾ വേണോ എന്ന് തോന്നും. അവിടെ ചിലപ്പോൾ അവിടെ ഉള്ളവർ പോലും എന്നെപ്പോലെ ടെസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് ശരിയല്ലല്ലോ, നമ്മൾ ആ ഒരു കള്ളത്തരം കാണിക്കുന്നത് ശരിയല്ല. ഒന്ന് ഉറപ്പ് വരുത്തിയേക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല, വയ്യാത്ത ഒരാളിനെ കാണാൻ പോലെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, വാഹനം ഓടിക്കുന്ന ആൾ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയല്ല ഒരു സ്ത്രീയുണ്ട് ഇവിടെ, അവർ ഉണ്ട്. പിന്നെ അതല്ലാതെ ഷൂട്ടിങ്ങിന് എൻ്റെ കൂടെ വരുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും ഞാൻ ഒരു യാത്ര പോകുമ്പോഴും വരുമ്പോഴും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയും കുറച്ച് ദിവസം സ്വസ്ഥമാണ്, സ്വസ്ഥതയോടുകൂടി ഇരിക്കാം, കാരണം ഷൂട്ടിങ് കുറച്ച് 10 ദിവസം കഴിയട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, കാരണം മോൻ ഇവിടെ ഉണ്ട്, അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് വരുമ്പോഴോ ഒക്കെ കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ ഇതിനകത്ത് നമ്മുടെ വേറൊരു കഥാപാത്രം ചെയ്തത് അനുവിനെ അറിയാമല്ലോ, അനുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കിഷോറിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ആ മറ്റേ അനു മറ്റേ ചേച്ചിയുടെ പേരെന്താ, അനുവിൻ്റെ വൈഫ്, ഏ അതെ അതെ അല്ല, ഞാനിപ്പോൾ എൻ്റെ കൂടെ, അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പേരുകൾ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പലരുടെയും പേരുകൾ വിട്ടുപോകുന്നു. പിന്നെ എൻ്റെ കൂടെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഏതായാലും ശരി, എല്ലാവരും എന്നോടൊപ്പം അഭിനയിക്കുന്നുണ്ട്. രജിത് ആണ് ഹീറോ, പക്ഷേ രജിതിൻ്റെ ശിങ്കിടിയാണ് കിഷോർ. കിഷോറിൻ്റെ കളികളൊക്കെ നിങ്ങൾ പഴയ, ഞാൻ ഈ പറഞ്ഞ ചന്ദ്രവതി കൊച്ചമ്മയുടെ സീരിയലിൽ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾ ഒന്നിച്ച് ആ സീരിയലിലൊക്കെ അഭിനയിച്ചവരായതുകൊണ്ട് ഞങ്ങൾക്കൊരു കെമിസ്ട്രി ഉണ്ട്. കിഷോർ എങ്ങനെ മൂളുമെന്ന് എനിക്കറിയാം, ഞാൻ എന്തുത്തരം പറയുമെന്ന് കിഷോറിനും അറിയാം. അപ്പോൾ അതുകൊണ്ടൊരു കെമിസ്ട്രി അത് നന്നായിട്ട് വർക്ക് ചെയ്യും, കാരണം ഇതിനു മുമ്പ് കുറേ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും രജിത് കുമാർ, ഡോക്ടർ രജിത് കുമാർ ഞങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് ചേർന്ന് ഒരു നല്ല ഒരു ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് സീരിയൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഏഷ്യാനെറ്റ് ഞങ്ങളെ ആ വീട്ടിലെത്തി, ആ അമ്മയെ നിങ്ങളുടെ വീട്ടിലെത്തിച്ച ശേഷം അത് നേരാ, അങ്ങനെയെങ്കിലും ഞാൻ വീട്ടിലെത്തിയേ. അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെയാണ് നന്ദി പറയേണ്ടത്, തീർച്ചയായിട്ടും. അതെ, വലിയ സന്തോഷം, ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളൊക്കെ ഈ വീടുകളിലേക്കുള്ള സോഷ്യൽ വിസിറ്റ്സ് ഒന്നും ഒരു, ഞാനങ്ങനത്തെ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ വേറൊരു പ്രോഗ്രാമിൽ, അമ്മയെപ്പോലൊരു സെലിബ്രിറ്റി, ഞാൻ വാക്ക് ഉപയോഗിക്കല്ലേ സെലിബ്രിറ്റി, ഇന്ന് വരെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോഴും എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോവുക, കാരണം എനിക്ക് എൻ്റെ മക്കളുടെ തിരക്കറിയാം, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. സ്വാതി അജീഷ് ഫ്രം, ഓ സ്വാതി ലണ്ടനിൽ നിന്നാണോ, താങ്ക് യു മോളെ, താങ്ക് യു. സ്വാതി അജീഷ് ലണ്ടനിലാണ്, ഷീ ഈസ് ഓൾസോ ഏഞ്ചൽസ് ഓഫ് പൃഥ്വിയിലെ വലിയ ഒരു പ്രമുഖയായ പ്രവർത്തകയാണ്. ലണ്ടനിൽ കിട്ടും കാണണേ. അലോഷ്യസ്, അയ്യോ അലോഷ്യസ് പെരേര ഞങ്ങളുടെ ഏറ്റവും വലിയ ഗായകനാണ് മ്യൂസിക് ക്ലബിൽ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അലോഷ്യസ് ദിവസവും ഇങ്ങനെ ഫേസ്ബുക്കിൽ സ്മ്യൂഡിലൊക്കെ പാട്ടിടാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്നും കമൻറ്റ് ചെയ്യും ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ദിസ് സീരിയൽ വിൽ ബി എ ഗ്രേറ്റ് ഹിറ്റ്. അയ്യോ അലോഷ്യസിൻ്റെ നാക്ക് പൊന്നായിട്ടിരിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരോടും, വൈഫിനോട് പറയണം കാണാൻ, അമ്മയോട് പറയണം, മോളോടും വരുമോനും, മോനെ സമയം കിട്ടാൻ ചാൻസ് കുറവാണ് മദ്രാസിലല്ലേ. അപ്പോൾ ഏതായാലും എല്ലാവരും കാണാൻ പറയണം അലോഷ്യസ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി വിഷസ്. എനിക്ക് വലിയ സന്തോഷം അങ്ങനെ പറഞ്ഞതിൽ. പിന്നെ പ്രീത ചന്ദ്രൻ, സുഖമാണോ ചേച്ചി? സുഖമാണ് പ്രീത, സുഖമായിട്ടിരിക്കുന്നു. വലിയ ദുഃഖങ്ങളൊന്നും തരല്ലേന്നേ ഉള്ളൂ പ്രാർത്ഥന, അമിത സുഖമൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി എനിക്ക് തൃപ്തിയാണ്. ഹലോ അമ്മ സന്ധ്യ, സുരേഷ്, ഷാനിമോൾ ഹായ്, അശ്വതി സിന്ധു, അശ്വതി അച്ചു. ഷൂട്ടിംഗ് സെറ്റ് അല്ലല്ലോ, ഷൂട്ടിംഗ് സെറ്റ് അല്ല മോളെ, ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക, കാരണം ഇതിപ്പോൾ ലൈവ്. ഞാനങ്ങനെ പുറത്ത് പോകുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ പോയാലും ഇപ്പോൾ വളരെ കെയർഫുള്ളാണ്, മക്കളൊരു ക്യാരവനൊക്കെ എനിക്ക് ഇല്ലാത്തൊരു സംഭവമാണ് ഈ ക്യാരവൻ പരിപാടി. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട്
ഇന്ദ്രയത്ത് ഒരു കാരവനൊക്കെ തന്നിട്ട് അതിലാണ് ഞാൻ പോകൽ. വളരെ സൂക്ഷിച്ച് മാസ്കും ഗ്ലൗസും ഒരുപാട് സാനിറ്റൈസറും സ്പ്രേയും ഒക്കെ ഇട്ട് എല്ലാം അങ്ങനെ പോണ അമ്മ കസേര വേറെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിരട്ടിയിട്ട് എനിക്കും ഇപ്പോൾ അങ്ങനെ പേടിയായി ഇപ്പോൾ ഇടയ്ക്ക്. അപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പരമാവധി എല്ലാ പ്രിക്കോഷൻസും എടുത്ത് പോകും. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരും, ഇവിടെ ഇങ്ങനെ ഇരിക്കും സ്വസ്ഥം. സോഷ്യൽ വിസിറ്റ്സ് ഒന്നും അധികം ഇപ്പോൾ ഇല്ല, കാരണം അത് പാടില്ലാത്തൊരു സമയമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലും എന്താണ് അവരുടെ ഒരു ഭയം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അയ്യോ ഒരുപാട് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ചേച്ചി. എന്നാലും എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെ ചെന്ന് കയറുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാണ്, വീട്ടിലിരുന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിനെ പറ്റി ഏഷ്യാനെറ്റിൻ്റെ ലൈവിലൂടെ സംസാരിക്കുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷേ എൻ്റെ കഥാപാത്രം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എനിക്കത് പറയാനുള്ളൊരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ഇതുപോലൊരു അമ്മച്ചിയെ അവതരിപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു സിനിമയ്ക്ക് പോലും കിട്ടാത്ത ഒരു വലിയ പ്രശംസയാണ് അന്ന് കിട്ടിയത്. അതിൽ ബോംബെയിലൊരു സ്വീകരണം, ദുബായിലൊരു സ്വീകരണം. അപ്പോൾ അത്രയും ആ കഥാപാത്രം ഇല്ലെ മറക്കാനാവാത്തൊരു സംഭവമുണ്ട്. അന്ന് ഒരു വലിയ ഒരു റെയർ അഡ്മിറലിൻ്റെ വൈഫ് ഡൽഹിയിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, മല്ലികെ വിട്ടിപ്പെട്ടി എന്നൊക്കെ ഇഡിയറ്റ് ബോക്സ് എന്നൊക്കെ വിളിച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡ് പണ്ട് ടി വി അല്ലേ. ഇപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, സെറ്റിൽ വന്നു എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പാപ്പനും കൂടെ ഒരു വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നു തിരുവനന്തപുരത്ത്. ഒരു ബൊക്കെയൊക്കെ ആയിട്ട് അന്ന് സെറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും അത് ഓർമ്മ കാണും. അങ്ങനെ വന്നിട്ട് ബൊക്കെയൊക്കെ തന്നിട്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മല്ലിക ഒരു എന്തോ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന എന്തോ ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് പുറകെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ സീരിയലാണ്, കോമഡിയാണ്, മല്ലിക അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ സൈഡിൽ വന്നിരുന്നു. അതിന് ശേഷം ആ സീരിയൽ മുടങ്ങാതെ കാണുമായിരുന്നു. ഞാൻ പറഞ്ഞു പട്ടാളക്കാരോ കോമഡിയൊക്കെ കാണും അല്ല, അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. പുള്ളി അത് കണ്ടപ്പോൾ തൊട്ട്, അപ്പോൾ അത് എനിക്കൊരു വലിയ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലയിടത്തും അത് എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ഫ്ലവർ ബൊക്കെയൊക്കെ ആയിട്ട് വന്നിട്ട് ആ സെറ്റിലുള്ള എല്ലാവരെയും അഭിനന്ദിച്ചു, എനിക്കൊരു ബൊക്കെയൊക്കെ തന്നു. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. എന്ന് പറയുന്ന ഇതാരാണ്, പ്രഭാവതി ഭാരതി, ഹായ് മല്ലികേ, അയ്യോ ചില എന്താണ് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അയ്യോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു ഗൗരീശ. ഇതിനകത്ത് ഈ വരുന്നത് പെട്ടെന്ന് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് മേഡം, അതുകൊണ്ടാണ് എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് വരുമ്പോഴേ നമുക്കിങ്ങനെ നിന്ന് പൂർണിമ ചേച്ചി എവിടെ, പൂർണിമ ചേച്ചി എറണാകുളത്തുണ്ട്, എറണാകുളത്ത് പൂർണിമ ചേച്ചി തിരക്കോട് തിരക്കാം. പൂർണിമ ചേച്ചി ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ പ്രാണ ബുട്ടീക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. മോൾ നിങ്ങൾ വായിച്ചു, നെറ്റ്ഫ്ലിക്സുകാരുടെ ഒരു വലിയ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ശൈലജ കൃഷ്ണൻകുട്ടി, ഓക്കെ. പിന്നെ തഹാനി താനി, ആ ഈ പേരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നല്ലേ. വിനോദ് കുമാർ, ലക്ഷ്മിനാഥ്, സതീഷ്, വെരി വെരി ഇൻസ്പിറേഷൻ ഫോർ ഓൾ വിമൻ. ഓ മയ്യോ താങ്ക് യു, ഇറ്റ്സ് എ ഗ്രേറ്റ് കോംപ്ലിമെൻറ്റ് ലക്ഷ്മി. വലിയ ചേച്ചി ഒരിക്കലും മറക്കത്തില്ല കേട്ടോ, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷനാണോ ഞാൻ, അയ്യോ അത്രയ്ക്കൊക്കെ ഉണ്ടോ മോനെ. അല്ല ലക്ഷ്മി, ഞാൻ ഐശ്വര്യ, അശ്വതി അച്ചു, അശ്വതി അച്ചു കുറേ പ്രാവശ്യം ഒക്കെ കണ്ടല്ലോ. ജയചന്ദ്രൻ ചന്ദ്രൻ, സെറ്റിലെ വിശേഷങ്ങൾ പറയുമോ, അതാണ് സെറ്റിലെ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാനൊരു മേജർ ഷെഡ്യൂളാണ് ഇപ്പോൾ അഭിനയിച്ചത്. ഇനിയിപ്പോൾ ടെലികാസ്റ്റ് തുടങ്ങിയുണ്ട്, തീർച്ചയായിട്ടും ഇനിയും കുറച്ചധികം ഷൂട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് നാളത്തേക്കുള്ളത് ഷൂട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെറ്റിലെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞതൊക്കെ, കാരണം എല്ലാം നിങ്ങളൊക്കെ കണ്ട മുഖങ്ങളാണ് അവരെല്ലാവരും ഞാനുമായിട്ട് അഭിനയിച്ചത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഞങ്ങളുടെ കൂടെ ഉള്ള ആർട്ടിസ്റ്റുകളും ഞങ്ങളും ഒക്കെ ആയിട്ട് കുറേ ദിവസത്തെ വർക്കുണ്ടായിരുന്നു, കുറേ സീൻസ് എടുത്തു. അതിനകത്താണ് ആ പരസ്യത്തിൽ കണ്ട കിഷോർ ഞാനും കൂടെ യാരുക്കാഹേ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ തമാശ സീൻസ് എടുത്തത് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 4-5 എപ്പിസോഡിൻ്റെ ഒരു ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങാൻ പോവാം. അപ്പോൾ അങ്ങനെയാണ് ഈ സീരിയൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റ് വേണ്ടേ, ഇപ്പോൾ ഞാൻ മാത്രം പോരല്ലോ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഡേറ്റ് നോക്കി അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ചയോ 10 ദിവസമോ ഷൂട്ട് ചെയ്യും അത്. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ വോയിസ് ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരും അതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെക്കൊണ്ടും ഡബ് ചെയ്യിക്കാറില്ല. അത് എപ്പോഴെങ്കിലും എന്നെ കിട്ടാതെ ആരെങ്കിലും മാറി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, 1000 മെസ്സേജ് എൻ്റെ ഫോണിൽ വരും, ഇതാരാ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി സംസാരിച്ച, അത്ര ഫെമിലിയറാണ് എൻ്റെ വോയിസ്. അല്ല ഏറ്റവും വലിയ തമാശ, വട്ടിയൂർക്കാവ് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മല്ലിക സുകുമാരനാണ്, ഭാവന സുരേഷ് കുമാർ, കൃപ ഓക്കെ, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ ഫോണിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഹലോ, ആ ഞാൻ എൻ്റെ നമ്പർ
അയ്യോ ഇത് വലിയ ചേച്ചിയാണോ? ഞാൻ അയ്യോ ഞാൻ പറയട്ടെ, അതെ. അപ്പോൾ ഞാൻ ചേച്ചി ഇതെങ്ങനെ ഈ ചോദിച്ചപ്പോൾ, അയ്യോ ചേച്ചിയുടെ സീരിയൽ ഇന്നലെ ഞാൻ, അപ്പോൾ അങ്ങനെ ശബ്ദം പഴകിയത് കൊണ്ട് ഞാനിപ്പോൾ വേറെ ആരുടെയെങ്കിലും വോയിസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇപ്പം പലരും അങ്ങനെയല്ല, പല നായികമാർ. അതിനകത്ത് എനിക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഈ മലയാള ഭാഷയെ ഉദ്ധരിക്കാൻ നടക്കുന്ന എല്ലാ മീഡിയക്കാരും, അതായാലും പിന്നെ ചാനലായാലും, താങ്ക് യു, പിന്നെ ചാനലായാലും എന്താ പറയുക, അച്ചടി മാധ്യമം ആയാലും ഒക്കെ അതെ. നിങ്ങൾ ഈ ഇവിടെ സർക്കാർ അടക്കമുള്ളവരോട് എനിക്കൊരു അപേക്ഷയാണ്. കാരണം ഈ അവാർഡുകൾ പരിഗണിക്കുമ്പം മലയാളത്തിൻ്റെ അവാർഡ് കൊടുക്കുമ്പോൾ മലയാളം സംസാരിക്കുന്നവർ വേണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു പണ്ട്. അത് ആ അങ്ങനെ വന്നിട്ട് പല നായികമാരും ഇവിടെ തന്നെ തന്നെ ഡബ് ചെയ്ത് തുടങ്ങിയതാണ്. അത് വീണ്ടും മാറുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. അത് ചെയ്യരുത്. കാരണം മലയാളത്തിനെ ഉദ്ധരിക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ മലയാളത്തിനോട് ആ സ്നേഹം കാണിക്കണം. അല്ലാതെ അതിൻ്റെ ബുദ്ധിമുട്ട് അത് കൂടെ നിന്ന് അഭിനയിക്കുന്നവർക്കേ അറിയുള്ളൂ. മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ തെലുങ്കും തമിഴും പറഞ്ഞ് ഞാൻ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഫീലിങ്സോ സങ്കടമോ സന്തോഷമോ ഒന്നും വരില്ല. എന്തുവേണോ എന്തില്ല, കൊച്ചു പറഞ്ഞതേ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അതേസമയം കഷ്ടപ്പെട്ട് അത് സങ്കടത്തിൽ പറയേണ്ടത് സങ്കടത്തിലും സന്തോഷത്തിൽ പറയേണ്ടത് സന്തോഷത്തിലും ഒക്കെ പറയുമ്പോൾ അവർക്ക് തന്നെയായിരിക്കണം അത് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞാനതിനു വേണ്ടി ബാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊക്കെ നമ്മളൊക്കെ അവരെയൊക്കെ നിർത്താറായി. എന്നാലും ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികളെ നിങ്ങൾ പരിഗണിക്കുമ്പോൾ സ്വന്തമായിട്ട് ഭാഷ, മലയാള ഭാഷ പറഞ്ഞ് സംസാരിച്ച് അഭിനയിക്കുന്നവരെ വേണം എല്ലാവരും, സർക്കാരായാലും മാധ്യമങ്ങളായാലും, ഒരു പരിഗണന കൊടുക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതൊക്കെ ഇവിടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ നടക്കുമെന്നൊന്നും നമുക്കൊരു ഗ്യാരൻറ്റിയില്ല. ഭദ്ര എസ് നായർ, ഹായ് മല്ലിക മാം, സീരിയൽ സൂപ്പർ. എന്താണ് ആണോ, ഫസ്റ്റ് എപ്പിസോഡ് സൂപ്പറായിരുന്നു. വെയ്റ്റിംഗ് ഫോർ ടുഡേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഐശ്വര്യ. ഇന്ന് എൻ്റെ ഇൻട്രഡക്ഷനാണ്. പക്ഷേ അടുത്ത ശനിയാറും വരുന്ന എപ്പിസോഡുകളിൽ കുറച്ച് ഈ വിനോദിനി അമ്മയുടെ കുറച്ച് വിളയാട്ടമുണ്ട്. അപ്പോൾ അത് മറക്കാതെ കാണണം. പഴയ കൊച്ചമ്മ, ചന്ദ്രമതി കൊച്ചമ്മയുടെ കളികൾ പോലെ ചില സംഭവങ്ങൾ അടുത്ത മൂന്നാമത്തെ എപ്പിസോഡ് തൊട്ട് ഉണ്ട്. അല്ല, ഇനിയുണ്ട്, ഇനിയും വരുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ വരുന്നുണ്ട്. ചന്ദ്രമതി കൊച്ചമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് വിനോദിനി കൊച്ചമ്മ ഒരു പ്രധാന ഘടകം തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തെ ഒരു പ്രധാന സംഭവങ്ങൾ. എന്തെങ്കിലേ പോവുള്ളൂ. ഇപ്പോൾ ഒരു കോമഡി എന്ന് പറയുമ്പോഴേ, ഒരു കഥ പറയുമ്പോൾ ആ കഥയിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒന്നിച്ച് നന്നായിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കളയാതെ നമ്മൾ അഭിനയിച്ച് അതിൻ്റെ ഒരു രസം ചോർന്നു പോകാതെ ഒന്നിച്ചൊന്നിച്ച് കട്ടക്കട്ട നിൽക്കുമ്പോഴല്ലേ അതിനൊരു രസം വരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളെ കൂടെ കിട്ടുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ് അത് അഭിനയിക്കാനും എല്ലാം. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഇവിടെ പലരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ അത് പകുതി വായിക്കുമ്പം ഐശ്വര്യ സീരിയൽ അതും ഞാൻ വായിച്ചായിരുന്നു മോളെ. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, സൂപ്പറായിരിക്കുന്നു. ആൻഡ് വെയ്റ്റിംഗ് ഫോർ ടുഡേ എപ്പിസോഡ്. ഓക്കെ, ആൻഡ് നോട്ട് ഓൺലി ടുഡേ, എന്നും കണ്ടോണം. ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ട ഐശ്വര്യയോട് ചോദിക്കും, കണ്ടോ? ഷിബു ഹായ്, ഷിബു മോനൊരു ഹായ് പറയണോ? ഹായ് ഷിബു മോൻ. ആരാണ് ഷിബു മോനെ? കണ്ടില്ല ഞാൻ, പേരൊന്നും ഇവിടെ കണ്ടില്ല. ഇടയ്ക്ക് മെസ്സേജ് വന്നല്ലേ. ആ ഓക്കെ, ആലി, ആലിക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മോളെ. ആലിയാണ് സുഖമായിട്ടിരിക്കുന്നത്. രജിത് സാർ സെറ്റിൽ, ബാക്കി എന്താണ്? രജിത് സാർ സെറ്റിൽ എന്ന് വരെ കണ്ടുള്ളൂ, ബാക്കി എന്താ? രജിത് സാറിൻ്റെ കാര്യം ഞാൻ ഉറപ്പായും കാണും. താങ്ക് യു ആലി മോള്, സുഖമായിട്ടിരിക്കുന്നു. ഒരു ഹായ് പറയൂ. ഹായ് ആർക്കാണ്? ഹായ് ആർക്കാണോ എന്തോ, ആർക്കായാലും ശരി, നിറഞ്ഞ മനസ്സോടെ പറയുന്നു ഹായ് പോരെ. പിന്നെ സിജുവിൻ്റെ ഇങ്ങനെ എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ല. ഹായ് ഹായ് പറയേണ്ടവർക്ക് ഹായ്, സുഖമാണോ എന്ന് ചോദിക്കുന്നവരോട് സുഖമാണ്. രജിത് സാറിൻ്റെ കാര്യം ചോദിച്ചവരോട് ഞാൻ ആദ്യമേ പറഞ്ഞു, അദ്ദേഹം വളരെ നല്ല ഒരു ആർട്ടിസ്റ്റാണ്, നല്ല കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഓൾറെഡി ഉണ്ട്, പിന്നെ അത് ക്യാമറയുടെ മുമ്പിൽ വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ആരും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട, അദ്ദേഹം അത് അഭിനയിച്ചോളും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുള്ള ഒരു കലാകാരനാണ്, എന്നും കാണും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എന്നും ഇല്ല, ഇപ്പോൾ ശനി ഞായറുമാണ് ഉള്ളത്. ഇനിയിപ്പം നമുക്ക് എന്നും വരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാം. എന്താ, ഏഷ്യാനെറ്റ് കാണട്ടെ. ഐശ്വര്യ സീരിയൽ എനിക്കൊരു ഹായ്. അത് എനിക്കാരാണ്, പേരില്ലല്ലോ ഹായ് എന്ന്. എനിക്കൊരു ഹായ് എന്നേ ഉള്ളൂ. മക്കളൊക്കെ അമ്മയുടെ എന്താണ് കണ്ടില്ല മോളെ, ഹായ് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പലരും. താങ്ക് യു, താങ്ക് യു. എനിക്കിങ്ങനെ ഈ ലൈക്കും ലവും കമൻസും എന്താ പറയുക ഐക്കൺസും ഒക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പലരുടെയും പറയാൻ പറ്റാത്തത്.
ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക, നിനക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കുറച്ചാണ് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്, വളരെ കുറച്ചാണ്. കാരണം ഈ പറയുന്ന പോലെ ഒന്നാമത് അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ഞാൻ അന്വേഷിക്കാറില്ല, പിന്നെ വേണമെങ്കിൽ എനിക്ക് എൻ്റേതായ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ എനിക്കൊരു ഹായ് തരൂ, ഹായ് മോളെ, ഗോഡ് ബ്ലെസ് യു, അമ്മ താങ്ക് യു സോ മച്ച്, അതേ ഉള്ളൂ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം മക്കൾക്കും അല്ലേ, മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം. നമ്മളൊക്കെ അതെ പ്രായമായിട്ടൊക്കെ വരുന്നു, വലിയ ദുരിതങ്ങളൊന്നും ഇല്ലാതെ ഇനി ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക. ചേച്ചിയുടെ തമാശയോ? ചേച്ചി തമാശ മൊത്തത്തിൽ കുറച്ചൊരു എനിക്ക് ഒരു തമാശ ഇഷ്ടപ്പെട്ടാണ്. ഞാൻ വെറുതെ സംസാരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിലൊരു തമാശയൊക്കെ പറഞ്ഞൊരു പ്രസന്നവതിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതെൻ്റെ സിനിമാ സെറ്റിലും വ്യക്തിപരമായ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ചേച്ചിക്ക് എന്തെല്ലാം ടെൻഷൻ ഉണ്ടെങ്കിലും ചേച്ചി എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് എവിടെയെങ്കിലും വന്നത്. അതെന്താണെന്നറിയാമോ, ഞാനത് പറയാതെ, കാരണം അല്ലെങ്കിൽ എന്താ പ്രയോജനം? ഇപ്പം ഞാനൊരിടത്ത് ചെന്നു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നു, ഞാൻ എൻ്റെ ദുഃഖകഥകളും അതൊക്കെ പറഞ്ഞിരുന്നു, ആർക്ക് എന്ത് പ്രയോജനം? അവരെയും കൂടെ ഞാൻ വിഷമിച്ചു, അയ്യോ കഷ്ടമായി പോയി എന്ന് പറയിപ്പിക്കാമെന്നല്ലാതെ, നമുക്ക് തമ്മിൽ സംവേദിക്കാൻ കിട്ടുന്ന കുറച്ച് സമയങ്ങളിൽ നമ്മൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിനും ഒരു സന്തോഷം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സന്തോഷം അല്ലേ. സുപ്രിയ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. സുപ്രിയ ചേച്ചി എറണാകുളത്താണ്, കാരണം കുഞ്ഞവിടെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്തില്ല, മോളവിടെയുണ്ട്. അത് ഇപ്പം ഞാൻ ഇനി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത്, എറണാകുളത്തേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും മല്ലിക ചേച്ചി എൻട്രി, ആ ഇന്നാണ് വലിയ ചേച്ചിയുടെ എൻട്രി സീരിയലിൽ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാം എല്ലാം കാണണം. പൃഥ്വിരാജ് സാറിന് അമ്മ, ഓ താങ്ക് യു, ലവ് യു മോളെ, ആരായാലും മോളായാലും മോനായാലും. ശരി, പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഇനിയിപ്പം വേറെ ആരെങ്കിലും പറ്റി ഞാൻ എന്തെങ്കിലും പറയണോ? സീരിയലിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് പറയാത്ത എന്താറിയോ, ഞാൻ ഒരു പക്ഷേ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇതിനകത്ത് ഞാൻ അഭിനയിച്ച സീനുകളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ രസം അങ്ങ് പോവും. അത് ശരിയല്ല, അത് നിങ്ങൾ കാണണം, കണ്ടു തന്നെ ചിരിക്കണം. അതാണ് കണ്ടിരുന്നു ഐശ്വര്യയുടെ, ഇതിങ്ങനെ അവിടെ ക്ലിപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ആ പിന്നെ അമ്മ രാജു ഏട്ടൻ, അത് ഈ മെസ്സേജ് എനിക്ക് മുഴുവൻ കിട്ടുന്നില്ല, ചിലപ്പം ടാപ്പ് ചെയ്താൽ കിട്ടുമെന്നറിയില്ല. ഇല്ല, ഞാനത് ഈ ലൈവ് പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഈ ഫേസ്ബുക്കിലെ ലൈവ് കളികളും അതുമൊന്നും, ഞാൻ അങ്ങനെ ഈ ഫോൺ വെച്ച് കളിക്കുന്ന ആളല്ല ഞാൻ. ആകെ മൊത്തം ഇതൊക്കെ നോക്കും, പിന്നെ മെസ്സേജസ് നോക്കും വാട്സപ്പിൽ, അത് പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എല്ലാവരും വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫോണിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് സമയം കിട്ടിയാൽ. എൻ്റെ പിറന്നാൾ വന്നപ്പോൾ ഞാനത് ഈ ഒരു അവസരം ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ സമ്മതത്തോടുകൂടി എടുക്കുകയാണ്, ക്ഷമ ചോദിച്ചുകൊണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, പരിചയപ്പെടാൻ സാധിക്കാതെ, സംസാരിക്കാൻ കഴിയാതെ പോയ ആയിരക്കണക്കിന് പേര്, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് അങ്ങ് നിറഞ്ഞു പോയി എനിക്കന്ന്. കാരണം ഈശ്വര, ഞാൻ ആരുമല്ല, എന്നാലും എൻ്റെ ഒരു ജന്മനാളിന് അമ്മ അല്ലിമോളെ തിരക്കി എന്ന് പറയണേ സുപ്രിയ ചേച്ചിയെയും രാജുവേട്ടനെയും പറയാം. രാജുവേട്ടൻ്റെ അടുത്ത് തന്നെ പറയാം ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പം കേട്ടോ. പിന്നെ സുപ്രിയ ചേച്ചിയെ വിളിച്ച് പറയാം. വന്ന് ഇത്രയും വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ശരി, പൃഥ്വിരാജ് ഇന്ദ്രയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമയിലെ ഒരു വലിയ താരങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവർ സങ്കല്പിച്ചിട്ട് അതിനോടുള്ള ഒരു ആരാധന കൊണ്ടും സ്നേഹം കൊണ്ടും, പക്ഷേ അവരുടെ അമ്മയായ ഞാനിങ്ങനെ ഇത്രയും പേരുടെ ഒരു ആശംസ ഏറ്റുവാങ്ങാനൊക്കെയുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഈശ്വര എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ജന്മനാളിൽ നിന്ന് ആശംസകൾ അയച്ചവരോട് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നന്ദി പറയാനും കൂടെ ഈ ഒരു സമയമെടുക്കുന്നു. ഇനി അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? രജിത് സാർ സെറ്റിൽ തമാശ പറയുമെന്ന്. രജിത് സാറിന് തമാശ പറയാനൊക്കെ അറിയാം, അത്യാവശ്യം പറയാം, പക്ഷേ ആളും തരം നോക്കി വേണം സംസാരിക്കാനെന്നൊരു ചൊല്ലി കേട്ടിട്ടില്ല. സാറ്, രജിത് സാറ് വളരെ ബഹുമാനത്തോടുകൂടി എന്നെ ഒരു മൂത്ത ചേച്ചിയായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് എന്നോട് സംസാരിക്കുന്നതൊക്കെ വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ്. സംസാരിച്ചിരിക്കാൻ തോന്നും, കാരണം അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും ആധികാരികമായിട്ട് പലതിനെക്കുറിച്ചും സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം സെറ്റിൽ എനിക്ക് തോന്നുന്നത് ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ഇരുന്ന് വല്ല തമാശ പറയുമായിരിക്കും. എന്നോട് അങ്ങനെ തമാശകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓ തമാശ പറയുമോ? ഞാനിപ്പോഴാണേ അറിയുന്നത്, ഇനി കാണുമ്പോൾ ഞാൻ ചോദിക്കാം, ഇങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ എന്ന് ചോദിക്കാം കേട്ടോ. മക്കളൊക്കെ അമ്മയുടെ കൂടെ തന്നെ അല്ല മോളെ, എറണാകുളത്ത് പോകുമ്പം എല്ലാവരും ഒന്നിച്ചൊക്കെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റിലാണ്, ഇവരെ എറണാകുളത്താണ് മക്കളെ രണ്ടുപേരും സെറ്റിൽ ചെയ്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് തിരുവനന്തപുരം അങ്ങനെ വിടാൻ പറ്റില്ല, എനിക്കിവിടെ ഒരു വീടുണ്ട്.
പിന്നെ നമുക്ക് ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അങ്ങനെ അങ്ങോട്ട് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ വരും, പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പോയി അറിയും. ഇപ്പോൾ ഒരു മാസമായിട്ട് എറണാകുളത്തായിരുന്നു, എൻ്റെ പിറന്നാൾ സമയത്ത് പോയതാണ്. അന്ന് തൊട്ട് ഇതുവരെയും എറണാകുളത്തായിരുന്നു, പിന്നെ ഒരു വർക്ക് വന്നത് എറണാകുളമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു, കൊച്ചുമക്കളെയൊക്കെ കണ്ട. അയ്യോ അത് മതിയല്ലോ, വേറെ ആര് വേണം? ഏഞ്ചൽ മെമ്പേഴ്സ് ആണ് അമ്മ ഞാൻ, പ്ലീസ്. ഓക്കെ ഓക്കെ, ഏഞ്ചൽസ് ഓഫ് പൃഥ്വിയുടെ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. കാരണം എല്ലായ്പ്പോഴും നിങ്ങൾ മെസ്സേജ് അയക്കും, പിറന്നാൾ വന്നാലും എൻ്റെ ഒരു സീരിയൽ വന്ന് കണ്ടാലും ഒരു സിനിമ വന്നാലും ഒക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ സ്വാതി അജീഷ് പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. സ്വാതി ലണ്ടനിലെ രണ്ട് പേരുണ്ട്, ഒന്ന് സ്വാതി ഒന്ന് ആതിരയും. ഇവരുടെ മെസ്സേജ് കാണാതെ ഞാൻ മിക്കവാറും ഉറങ്ങാറില്ല. അമ്മ എന്നാ വാട്സപ്പ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ അതായത് ഞാൻ ഇന്ന് എനിക്ക് ഇവിടെ വന്ന പരസ്യങ്ങളൊക്കെ ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരും കാണും. ഹരീഷ് നായർ, ഹരീഷ് നായർ എവിടുന്നാണ്? പ്രീത, ചന്ദ്രൻ, അശ്വതി, അച്ചു. അശ്വതി അച്ചു ഫുഡ് കഴിച്ചൊന്നു, എന്താണ്? ഞാനോ? ഇല്ല, അത് കഴിക്കേണ്ട സമയമൊക്കെ ആയി, പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അല്പം വീട്ടിലല്ലേ, ഇപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ സൗകര്യത്തിന് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. മഞ്ജു ചേച്ചി വരാത്തെന്ത്? മഞ്ജു ചേച്ചി ഏത് മഞ്ജു ചേച്ചി? ആ ഇന്ദുമുഖി ചന്ദ്രമതിയിലെ, ആ അത് ശരി, അത് ആ സീരിയലല്ലേ. ഇത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഇതിലും മഞ്ജു ആയിരുന്നല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. മഞ്ജു ഭയങ്കര തിരക്കിലാണിപ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് സംസാരിച്ചു, ഭയങ്കര തോട്ടമൊക്കെ വാങ്ങിച്ച് എന്തൊക്കെയോ പശുവോ എരുമയോ അതും ഇതും കോഴി ആടും എല്ലാത്തിനെയും വളരെ ഭയങ്കര കൃഷിയും, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ സീരിയലൊക്കെ അഭിനയിക്കുന്നുമുണ്ട്. ഇല്ലെന്നല്ല, പിന്നെ മഞ്ജുവിൻ്റെ ഹസ്ബൻഡ് അറിയാമല്ലോ സുജിത് ബാസ്. പൃഥ്വിയുടെ മിക്ക പടങ്ങളും ക്യാമറ ലൂസിഫർ അടക്കം ചെയ്ത സുജിത്താണ്. അപ്പോൾ ആരെങ്കിലും വേണ്ടേ? മോള് നല്ല മിടുക്കിയായിട്ട് പഠിച്ചു, വലിയ അഡ്മിഷനൊക്കെ വാങ്ങിച്ചു, എപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി നടന്നാൽ ചില മക്കളുടെ പഠിത്തം പോവും. അവരൊക്കെ ഇപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തിയല്ലേ ഉള്ളൂ. മലയാണ്ടി രക്ഷപ്പെട്ട് നിൽക്കുന്നത് അതല്ലേ? അപ്പോൾ മലയാണ്ടി ഇപ്പോൾ മക്കളുടെ പഠിത്തവും കഴിഞ്ഞു, കുടുംബമായി, അവരവരുടെ കുടുംബത്തിലെ കാര്യങ്ങളായി. അപ്പോൾ എനിക്ക് വല്ലപ്പോഴും പോവുക, അവരുടെ കൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ തമാശക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഇനി പോരുക. അല്ലാതെ വലിയ ജോലികളൊന്നും എനിക്ക് ഇല്ല. ഈ പറഞ്ഞതുപോലെ അതൊക്കെ കഴിഞ്ഞു. മല്ലിക ചേച്ചി പഠിച്ച് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മല്ലിക ചേച്ചി ഇന്നാണ്, ഇന്നാണ് എൻട്രി. ഇന്ന് ഞാൻ വരും, ഇന്ന് 9:30 കാണണം, ഞാൻ വരും. പക്ഷേ എൻ്റെ ഒരു ഒരു കസറിയ കളികളൊക്കെ തുടങ്ങുന്നത് അടുത്ത ശനിയാഴ്ച മുതലാണ്. ഇന്ന് പക്ഷേ എൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ട്, അത് കാണും തീർച്ചയായിട്ടും. ഈ വിനോദി അമ്മ വരുന്നത് ഇന്നാണ്. വന്നിട്ട് പിന്നെ ഇനി ആ വീട്ടിൽ കിടന്നുകൊണ്ട് അങ്ങ് അടിച്ച് വിളിക്കുക. ഞാൻ എനിക്ക് എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട് ഈശ്വര, എന്തായി പോവും എന്തോ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ. നമുക്ക് കാത്തിരുന്ന് കാണാം. പൃഥ്വിരാജ് സാറിൻ്റെ റൽഷാരവിന്ദൻ അമ്മ എന്താ മോളെ? അമ്മ അമ്മ എന്ന് വിളിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ചേച്ചി ഒരു പാവമാണെന്നോ? എന്താണ് പാവോ? ഞാനോ? വളരെയധികം പേരങ്ങനെ പറയാറില്ല കേട്ടോ. സത്യത്തിൽ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ ആരും സമ്മതിച്ചു തരത്തില്ല. സത്യത്തിൽ അങ്ങനെ സമ്മതിക്കാൻ പലർക്കും ബുദ്ധിമുട്ട്, അത്ര പാവമൊന്നുമല്ല എന്ന് പറയുന്നവരുണ്ട്. സത്യത്തിൽ പാവമാണ്. എനിക്ക് അങ്ങനെ ഒരു എല്ലാവരെയും കാണുന്നതും സംസാരിക്കുന്നതും എല്ലാവരുമായിട്ട് എല്ലാവരെയും ഞാൻ ഒരുപോലെ കാണുന്ന ആളാണ്. കാരണം എല്ലാവർക്കും തോന്നും മല്ലി ചേച്ചി എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് തോന്നും. ഞാൻ അങ്ങനെ പെരുമാറാറുള്ളൂ. ആരുടെ കാര്യത്തിന് ഞാൻ കൂടെ ഇറങ്ങി തിരിച്ചാലും എനിക്ക് അങ്ങനെയാണ്. ഒന്നിനും അത് എൻ്റെ അമ്മയും പറയാതെ ഇടയ്ക്ക് ഇവളുടെ ഡിക്ഷണറി നോ എന്നൊരു വാക്കില്ലാന്ന്. കാരണം ആരെങ്കിലും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും പറയും. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായി, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പല എപ്പോഴും പറയാറുണ്ട്. എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്തൊരു കാര്യം ഒരു ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മനസ്സിൽ ഞാൻ നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഇപ്പം ഞങ്ങൾ ഈ 10-15 പേരുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു സംഗീതം, അവർ ആ പാട്ടുകാരാണ് എല്ലാവരും. അവരൊക്കെ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് നേരമില്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് ഞാൻ പറയില്ല. അവരുടെ കാര്യം ഞാൻ ഫ്രീ ആണ്, പക്ഷേ ഞാനൊരു ഭയങ്കരമായിട്ട് ചിലപ്പം ജോലിയുള്ള സമയത്തായിരിക്കും. എന്നാലും ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ അത് നടപ്പിലാക്കി കൊടുക്കും. അതെൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് ഇപ്പോഴല്ല കേട്ടോ, വളരെ മുമ്പേ അത് അങ്ങനെ തന്നെയാണ്. എൻ്റെ കോളേജ് ഗ്രൂപ്പിലെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, വലിയ എല്ലാവരോടും അങ്ങനെയാണ് എന്ന് പറയും. അതെനിക്ക് എന്തോ അത് ഒരു സന്തോഷമാണ്, അങ്ങനെ എനിക്ക് ചെയ്യുന്നതൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പാവമാണ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ആരും തരുന്നില്ല. എന്ത് ചെയ്യും? തുഷാര, പിന്നെ എന്താണ് ആദി മുഹമ്മദ് താജുദ്ദീൻ, ഓക്കെ, ഗൗരി നന്ദൻ, തഹാനി ഫേസ്ബുക്കിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നെയിം ഈസ് വെരി ഫെമിലിയർ. അത് അലക്സ് ബിജു നാസ്മി, ഇവർ നിങ്ങളൊക്കെ കാണാൻ സീരിയൽ കാണുന്നുണ്ടോ? ഇന്നലത്തെയൊക്കെ കണ്ടവർ എത്ര പേരുണ്ട് ഇവിടെ? ഇന്നലെയാണ് തുടങ്ങിയത്, അതീതമായിട്ടുള്ള ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. യു ആർ സോ ബ്യൂട്ടിഫുൾ എൻ്റെ പൊന്നു മോളെ, ഇതിങ്ങനെ കൂടെ കൂടെ പറയാതെ, കാരണം ഞാനൊരു 10 വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുക.
അയ്യോ വയസ്സായി, മൂന്ന് കൊച്ചുമക്കളെ അമ്മൂമ്മയാണ് ഞാൻ കേട്ടോ. ഹരീഷ് നായർ അതിഥി ആദി, അയ്യോ ഒത്തിരി പേരുടെ അതിൻ്റെ പേരുകൾ. സത്യം എനിക്ക് ഏഷ്യാനെറ്റിനോടൊരു അപേക്ഷയുണ്ട്, ഇവരുടെയൊക്കെ ഇതിങ്ങനെ ഇത് രണ്ടാമത് വരുമോ നിങ്ങളുടെ ഈ ലൈവ് പേജിൽ ഇത് കിടക്കുമെന്നുണ്ടെങ്കിൽ, ഞാൻ വേണമെങ്കിൽ മെസ്സേജസ് ആയിട്ട് എനിക്ക് അത്ര, ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ലൈവിൽ ഞാൻ നിങ്ങൾ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ, വല്ല രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കണ്ടു കാണത്തുള്ളൂ. ഒരിക്കലും ഒരു ലണ്ടൻ പ്രോഗ്രാമിന് ഞങ്ങളുടെ ഈ പാട്ട് പാടാൻ അറിയാവുന്നവർ ഞങ്ങളെല്ലാവരുടെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സങ്കടം നമ്മുടെ കേരള മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഞാൻ ഫേസ്ബുക്ക് വന്നു. അല്ല, അത് പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും ഇവിടെ നടക്കുകയുള്ളു കേട്ടോ. അല്ലാതെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കൊടുത്തു, അവരുടെ കൊടുത്ത് ഇവരുടെ ഒരു കുന്തവും നടക്കത്തില്ല. അത് ചെന്ന് സങ്കടം പറഞ്ഞ് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് എവിടാണോ അവിടെ പറഞ്ഞപ്പോൾ 10 ദിവസം കൊണ്ട് കാര്യങ്ങൾ റെഡിയായി. പരമസുഖം, ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ വല്ല അത്യാവശ്യം വരുന്ന സമയങ്ങളിലാണ് ഞാൻ വരുന്നത്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ചില സുഹൃത്തുക്കൾ പറയും, ചേച്ചി ഒരാശംസ ഒന്ന് പറയണേ, ഞാൻ എഴുതിയ പുസ്തകമാണ്, അല്ലെങ്കിൽ ഞാൻ പാടിയ പാട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നതുപോലെ ഞാനൊരു സംഭവം തുടങ്ങുകയാണ്. അത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ, കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ആശംസ പറയുന്ന പോലെ പറയാല്ലേ. കാര്യമായിട്ടുള്ള ഫേസ്ബുക്ക് ലൈവ് ഒന്നും പോകുന്ന ആളെ, രാജേഷ് രാജൻ ഹായ്, റസാഖ് റോഷൻ ജോസ് സുഖമാണ്, റസാഖ് സുഖമായിട്ടിരിക്കുന്നു, ഏതായാലും വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് ഇനിയും എന്ത് സുഖം, ഇതൊക്കെ തന്നെയല്ലേ സുഖം. ഈ ഒരു കാലത്ത് ഈ ഒരു വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടമാണ് ഇപ്പം നമുക്ക്. ഇതിൻ്റെ ഈ കൊറോണ ഭീതിയുള്ള എൻ്റെ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് നമ്മൾ ആ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ കുറേ കൂടെ മനസ്സിനൊരു സുഖം. എന്തായാലും ഈ സീരിയൽ ഹിറ്റാണെന്നായിരിക്കും അല്ലേ. ചേച്ചി അടിപൊളി, അല്ല അടിപൊളിയാവാൻ ബോധമുള്ളത് അടിപൊളിയാണോ എന്നുള്ളത് കണ്ടു പറയണം. ഇന്നത്തേത് കാരണം പിന്നെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ കുറേ ഉണ്ട് എൻ്റെ കഥകൾ, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയണം ചേച്ചി അടിപൊളിയാണോ എന്ന് പറയണം കേട്ടോ. പിന്നെ വേറെ എന്താണ്, എൻ്റെ അമ്മ ഹരികുമാർ, ലവ് യു ചേച്ചി, ലവ് യു ടു ഹരികുമാർ, താങ്ക് യു. അശ്വതി അച്ചു, അശ്വതി അച്ചു കുറേ ഇങ്ങനെ ഐക്കൺസ് അയക്കുന്നുണ്ടല്ലോ. ഓ എനിക്ക് വയ്യ, എന്താപ്പം ചെയ്യുക. മല്ലിക ആൻറ്റി ലവ് യു, ലവ് യു മോളെ. അലീന അലീൻ സംസാരിക്കുമ്പോൾ എന്താ ഏട്ടനോടൊരു ഹായ് പറയണേ. ഹായ് തീർച്ചയായിട്ടും. ഏത് പൃഥ്വിരാജനോടല്ലേ? ആ പൃഥ്വിരാജൻ മോനെ നീ കാണുന്നുണ്ടോ ഇത്? കാണുന്നെങ്കിൽ നിനക്ക് വേണ്ടിയാണ് കുറേ ഹായ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാം രാത്രിയിൽ. ശരി, ചിലപ്പോൾ കാണും കേട്ടോ, എനിക്കത് അറിയത്തില്ല ഇന്ന് ഈ സംഭവം ഉണ്ടെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഫേസ്ബുക്കിൽ, എൻ്റെ ഫേസ്ബുക്കിൽ രണ്ട് മക്കളും ഉണ്ട്, അപ്പോൾ അത് കാരണം ചിലപ്പോൾ. പക്ഷേ ഈ ലിങ്ക് വഴി കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കതിനെ പറ്റി വലിയ പിടുത്തമില്ല. അത് ഏഷ്യാനെറ്റുകാരാണ് പറഞ്ഞു തരേണ്ടത്. ഏഷ്യാനെറ്റിൻ്റെ ലിങ്കിൽ കയറിയെങ്കിലല്ലേ കാണാൻ പറ്റുക. എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇത് അവരുടെ പേരും ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കാണും. പിന്നെ രാജേഷ് രാജൻ, രാജുവേട്ടനോട് ഹായ് പറയണേ അമ്മ. ആ ഇത് കുറേ ഹായായി, എല്ലാം കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ രാജുവേട്ടനെ കൊടുത്ത് അയച്ചാൽ പോരെ. തീർച്ചയായിട്ടും രാജേഷേ, അറിയാം മോനെ, എല്ലാവർക്കും അറിയാം രാജുവേട്ടനോടൊക്കെ നിങ്ങൾക്ക് വലിയ സ്നേഹമാണെന്നൊക്കെ അറിയാം. പിന്നെ എന്താണ് പ്രാർത്ഥിക് എം കെ, ഓക്കെ. ഓട്ടോറിക്ഷ മാസ് എൻട്രി, അയ്യോ ഓട്ടോറിക്ഷയിൽ മാസ് എൻട്രിയോ, അതെപ്പോൾ കണ്ടു? ആ ഇത് വല്ല പരസ്യം കാണിച്ചിരുന്നോ? അതായിരിക്കും. അത് ശരി, ഞാൻ ഇല്ല ഇന്ന് വരാൻ പോകുന്നല്ലേ ഉള്ളൂ 9:30. അതിനിടയ്ക്ക് ഈ ഓട്ടോറിക്ഷയിലെ മാസ് എൻട്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കണ്ടില്ല സത്യത്തിൽ, കാണാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും വീട്ടിലുള്ളതുകൊണ്ട് കാണും, ഇന്ന് വർക്കൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കാണും. അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എന്നും, അമ്മ ഇരിക്കുന്നിടത്തോളം കാലം അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് തന്നെ പറയണേ. രജിത താങ്ക് യു മോളെ, കാണണേ രജിത. രജിത നിങ്ങളെ ഏഞ്ചൽസ് എല്ലാവരും കാണണമെന്ന് എന്നിട്ട് പറയണം. ഇന്നും അടുത്ത ആഴ്ചയൊക്കെ ഉള്ളത് അമ്മയുടെ കളികളാണ്, അപ്പം ഏറെക്കുറെ മനസ്സിലാവും എന്താണ് ഈ കഥാപാത്രം. അതുകൊണ്ട് പറയുക. അല്ല ഇതിപ്പോൾ നമ്മൾ ഇത് എത്ര നേരമാണ്, അങ്ങനെ വല്ല പ്രത്യേക സമയം വല്ല ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്, എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല. എത്ര സമയം വരെ പോകാം എന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല. ഇത് ഒഫ്കോഴ്സ് അതിൻ്റെ ഫേസ്ബുക്ക് ആയതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരിക്കും. ഏഷ്യാനെറ്റ് ഇങ്ങനെ എൻ്റെ വാചകൊടിയൊക്കെ കേട്ടിങ്ങനെ സഹിച്ച് നിങ്ങളുടെയൊക്കെ സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്കാണ് സന്തോഷം. വലിയ ചേച്ചി സുഖമല്ലേ? തീർച്ചയായിട്ടും സുഖമായിട്ടിരിക്കുന്നു. റജി ഓക്കെ. വിഷ്ണു വിച്ചു, ലൂസിഫർ ടു, മല്ലികാമ്മ കാണുമോ? എവിടെ? ഞാനോ? എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഏറ്റവും വലിയ മടി എന്താ അറിയോ,
ഈ പിള്ളേരുടെ കൂടെ അഭിനയിക്കാൻ. കാരണം എനിക്ക് വേറൊന്നുമില്ല അഭിനയിക്കാൻ എന്ന് വെച്ചപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അമ്മക്കളി കൂടുതൽ രാജു ഉണ്ടായിരുന്നു, പിന്നെ ഛോട്ടാ മുംബൈയിൽ ഇന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണോ എന്തോ എനിക്ക് അതിനകത്ത് കയറി കിടന്ന് കുടുംബത്തോടെ കിടന്ന് ഒന്നിച്ച് അഭിനയിക്കാനൊരു ചെറിയ ഇതുണ്ട്. ചിലപ്പോൾ ഓരോന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ പറയാം അതല്ല അത് കുറച്ചുകൂടെ പോട്ടെ ഇങ്ങനെയൊക്കെ പറയും. അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്നെ വിളിക്കാൻ എനിക്ക് അങ്ങനെ ഒരുപാട് സിനിമകൾക്കൊന്നും ആരും വിളിക്കാറില്ല, നിങ്ങളൊക്കെ കാണുന്നില്ല. ആര് വിളിക്കുന്നു? എന്നോട് വ്യക്തിപരമായിട്ട് പരിചയമുള്ള, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ട് എനിക്ക് പടങ്ങളൊക്കെ തന്ന മിർലാൻ സ്റ്റുഡിയോയിലെ സുബ്രഹ്മണ്യം മോഹൻലാലിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അത് മണിയമ്പിള്ള രാജു, പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ജൂഡ് ആൻ്റണി. ജൂഡിനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് രണ്ട് മൂന്ന് പടത്തിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഉള്ള സുഹൃത്തുക്കളാണ് കൂടുതലും എന്നെ വിളിക്കുന്നത്. പിന്നെ അല്ലാതെയും കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചായിരുന്നു ഞാൻ. മറ്റേ കുട്ടനാടൻ മാർപ്പാപ്പ, ലവ് ആക്ഷൻ ഡ്രാമ ഞാൻ പറഞ്ഞല്ലോ അതാരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ആരൊക്കെയാണെന്നുള്ളത്. അതൊരു വല്ലാത്ത സെറ്റായിരുന്നു കേട്ടോ, എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു ചിരി വരും, അത്ര രസമായിരുന്നു അവിടെ. ലൂസിഫർ ടു വരുന്നുണ്ട്, അതൊരു സത്യം തന്നെയാണ് വരും. അതിൻ്റെ ഒരു മറ്റ് കാര്യങ്ങൾ, അണിയറ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അറിയാമല്ലോ മുരളിഗോപിയാണ് അത് ഓൾമോസ്റ്റ്, അത് പുള്ളിക്കാരൻ്റെ ജോലികളൊക്കെ തീർന്നുകൊണ്ടിരിക്കും തോറും രാജു മുരളിയുമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ. അത് അവരുടെ ഒരു മേഖലയല്ലേ. അതൊക്കെ ഞാൻ തീർന്നു കഴിയുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മോൻ്റെ അടുത്ത പടം തുടങ്ങുന്നുണ്ട്. അടുത്ത മാസം തുടങ്ങുന്ന ദിവസം അവൻ പറയും അമ്മ വരണം, സന്തോഷം. അങ്ങനെ വിളിക്കുമ്പോൾ പോകും, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, തിരിച്ചിങ്ങ് പോരും. ഇതാണിപ്പം അമ്മ എന്നുള്ള നിലയിലുള്ള ജോലി. മറ്റ് ജോലികളൊന്നും ഇല്ലല്ലോ, എല്ലാവരും തിരക്കിലാണ്. എന്നെ എനിക്കേ ഉള്ള തിരക്ക് കുറവ്, എല്ലാവരും തിരക്കിലാണ്. ഇന്ദ്രൻ ദാ ഷൂട്ടിംഗ് നടക്കുന്നു, അടുത്ത രണ്ടാം തീയതി അടുത്ത പടം തുടങ്ങുന്നു, രാജു ഓടി നടക്കുന്നു. ഈ പറഞ്ഞ പോലെ പൂർണിമയ്ക്ക് അഭിനയവും ബുട്ടീക്കും എല്ലാം ഉണ്ട്, സുപ്രിയയ്ക്കും ഉണ്ട്, ഒട്ടും മോശമല്ല. സുപ്രിയയ്ക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സുപ്രിയയാണ് നോക്കുന്നത്. അപ്പോൾ അതെല്ലാവരും തിരക്കിലാണ്, പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. സജീഷ് പഠിച്ചൽ ഞാൻ പറഞ്ഞേ, കണ്ണൂരുകാരുടെ അഭിപ്രായം വളരെ വിലപ്പെട്ട അഭിപ്രായമാണ്, എനിക്കറിയണം ഈ സീരിയൽ കണ്ടിട്ട് കണ്ണൂരുകാരെന്ത് പറയുന്നെന്ന്. പിന്നെ സുനീഷ ഇനി വന്നോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്? കണ്ണൂരുണ്ടോ ഇപ്പം? ഉണ്ടെങ്കിൽ കാണണം കേട്ടോ. ഉണ്ടെന്ന് തോന്നല്ലേ, എനിക്ക് രണ്ട് ദിവസം ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടിട്ട് ഇന്നും കാണണം. എല്ലാ ശനി ഞായറും ഉള്ളു മോളെ. അലോഷ്യസ് എന്താണ് പറയുന്നത്? എന്തായാലും ഈ സീരിയൽ പൊളിക്കും. അയ്യോ അലോഷ്യസ്, ഇത് പറഞ്ഞ വലിയ സന്തോഷം, നന്ദിയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പേരിലൊരു സംഗീത ദിശ സംഘടിപ്പിക്കാം. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് ഗ്രൂപ്പ് മാത്രമുള്ള 10-15 പേരെ വെച്ചിട്ട് നമുക്ക് ഈ സീരിയലിൻ്റെ പേരിലൊരു ആഘോഷം ഞാൻ ഓർഗനൈസ് ചെയ്യാം. സാറ് പാട്ട് പാടാനായിട്ട് വിശിഷ്ടാതിഥികളുടെ കൂട്ടത്തിൽ അരുൺ, ശങ്കർ, അലോഷ്യസൊക്കെ വലിയ പാട്ടുകാരാണ്. അവരൊക്കെ അലോഷ്യസാണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ ഏതായാലും അവരെയൊക്കെ വിളിച്ച് നമുക്കൊരു പാട്ട് കച്ചേരിയൊക്കെ നടത്തി ഇത് ആഘോഷിക്കാം. ബെസ്റ്റ് വിഷസ് ഫ്രം കണ്ണൂർ പൃഥ്വി ലേഡീസ് ഫാൻസ്. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കണ്ടു. ഇന്നത്തെ എപ്പിസോഡോ? ഓ ശരി, അങ്ങനെ അതിന് ഇവിടെ വരുന്നതിന് മുമ്പ് അവിടെ വരുമോ? എനിക്കത് അറിയില്ലായിരുന്നു സത്യം. ചേച്ചി എന്തിനാ മക്കൾ? അയ്യോ അത്രയുള്ള വേറൊന്നും കണ്ടില്ല. റാണി തങ്കം, റാണി തങ്കം, മല്ലിക ആൻറ്റി, ലവ് യു ആൻഡ് ഫാമിലി. താങ്ക് യു റാണി. അലീന അലീൻ, ഹായ് അമ്മ, ഹായ് അലീന. ആൻഡ് ആശാ മാമ്പള്ളി, ഈ പേരും എനിക്ക് വളരെ ഒരു സുപരിചിതമായ പേരാണല്ലോ അല്ലേ. അത് ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഞാൻ കണ്ടതാവാം ചിലപ്പം, ഫേസ്ബുക്കിലോ. സോണി, നസീം കബീർ, ആശാ മാമ്പള്ളി, നമ്മൾ ഒരു ഹായ് അമ്മ. ഹായ് ഹായ് അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ എൻട്രി. അവിടെ അത് ഞാൻ പറഞ്ഞല്ലോ മോനെ, ഇന്ന് ആരൊക്കെയോ ഹോട്ട്സ്റ്റാർ ഇന്നത്തെ എനിക്കറിയില്ല കേട്ടോ, അത് ഏഷ്യാനെറ്റുകാർക്കായിരിക്കും എൻ്റെ ഉത്തരം പറഞ്ഞറിയുന്നത്. ഇന്നത്തേത് ഞാനൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കണ്ട് കഴിയുമ്പോഴേ എനിക്ക് അതിൻ്റെ അറിയാനൊക്കെ. എന്നാലും എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര, ഞാൻ പറയാം, എനിക്ക് കുറച്ച് തമാശ അടയ്ക്ക അഭിനയിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതും പ്രത്യേകിച്ച് കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന കൃഷ്ണേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ. കൃഷ്ണേട്ടനെ ഞാൻ പറയാറില്ല, കൃഷ്ണേട്ടനൊരു ഈ സമകാലീന രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കൃഷ്ണേട്ടൻ്റെ ഒരു പ്രസൻറ്റേഷനുണ്ട്. അയ്യോ നർമ്മകൈരളി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണേട്ടനൊക്കെ ഉള്ള ഒരു സംഘടനയുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് പറയുന്നതിനകത്ത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ആ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളൊക്കെ കൃഷ്ണേട്ടൻ്റെ എഴുത്തുമായിട്ട് കുറച്ചൊരു താതാത്മ്യം പ്രാപിച്ചവരാണ്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃഷ്ണൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഊഹിച്ചെടുക്കും, കിഷോർ ഞാൻ, ഞങ്ങളൊക്കെ ഊഹിച്ച് ഇതായിരിക്കും കൃഷ്ണേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സത്യകുമാർ, എല്ലാവരോടും പറയാനുള്ളത് രജിത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസ്,
ഹീറോ ആയിട്ട് വരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കൊച്ചു സൈസ് കൊണ്ടും കുഞ്ഞ് സീരിയൽ കുഞ്ഞ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മൂന്നാല് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. ഞാനൊന്നും ആ കുഞ്ഞിലല്ല കാര്യമായിട്ട്, ഒരു വലിയ സീരിയല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അത് ഇത് ഇങ്ങനെ ഒരു വേഷം ഞാൻ ചെയ്തിട്ട് എൻ്റെ ഒരു 10-16 മറ്റേ കഥാപാത്രം ചെയ്തിട്ടൊരു 16-17 വർഷമായി കിടന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം അതുപോലെ ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ പലരും പറഞ്ഞു കേട്ടോ, വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല ചേച്ചി ഡബ് ചെയ്തുകൊണ്ട് അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ഈശ്വര അതും ദൈവം തന്ന ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാരാ ജെ എക്സ് എന്ത് എന്ത് ജംഗ്ഷൻ, എ എക്സ് റഡാ ജംഗ്ഷനോ? ഹായ് മാഡം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാവോ? വെയിറ്റ് ചെയ്യുകയാണ് മാഡം ത്തിൻ്റെ സൂപ്പർ പെർഫോമൻസിന്. താങ്ക് യു, താങ്ക് യു. എനിക്ക് ആ പേര് വായിക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മോനെ ക്ഷമിക്കണേ. തീർച്ചയായിട്ടും ബിബിൻ സുജി തോമസ് ചേച്ചി ഹായ്, വിഷ്ണു വിച്ചു ഹോട്ട്സ്റ്റാർ എപ്പിസോഡ് 2 വന്നു. ആ ശരി, അപ്പോൾ അതിൽ ആദ്യം വരുമല്ലേ, അത് പറഞ്ഞത് നന്നായി. ഞങ്ങളുമൊക്കെ എങ്ങനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഞാനതിലേക്ക് അങ്ങനെ ഹോട്ട്സ്റ്റാറിൽ വളരെ അത്യാവശ്യം കഴിഞ്ഞ പരിപാടികളാണ് ചിലപ്പോൾ ഉണ്ടോയെന്ന് തപ്പിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത്. അശ്വതി അച്ചുവിന് എന്നെ വലിയ ഇഷ്ടമാണ്, അങ്ങനെ തന്നെ വേണം മോളെ കേട്ടോ. എന്നും ഈ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അമ്മ ശ്രീജ അനി എൻ മുഹമ്മദ് മുനീർ സേഫല്ലേ, സേഫാണ്. ദൈവാനുഗ്രഹം കൊണ്ടും പടച്ചമ്പുരാൻ അനുഗ്രഹിച്ച് സേഫാണ്, ഇനിയും സേഫായി തന്നെ ഇരിക്കട്ടെ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. റിസ്വാൻ ബിലിൻ ഷമ്മി വിപിൻ കുമാർ ചിലരുടെയൊക്കെ പേരുകൾ, പൃഥ്വിരാജ് ചേട്ടൻ, സുപ്രിയ ചേച്ചി, എൻ്റെ അന്വേഷണ ആർ. തീർച്ചയായിട്ടും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും സമയം ആയതുകൊണ്ട് പൃഥ്വിരാജ് ചേട്ടൻ കുറച്ചൊക്കെ കാണുന്നുണ്ടായിരിക്കണം, അറിയത്തില്ല എനിക്ക്. കാരണം കുറച്ചൊരു 8 മണിവരെയൊക്കെ അവനെ കിട്ടാൻ പാടാണ്, അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ വരും. പൃഥ്വി എന്താണ് പറയുന്നത്? പൃഥ്വി എന്ത് പറയാൻ, പൃഥ്വി നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. 2 ദിവസത്തേക്ക് മുമ്പ് ഇവിടെ വന്ന് കാപ്പിയും ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് അന്ന് നേരത്തെ ഷൂട്ടിംഗ് തീർന്നു, അപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പോയി. അവങ്ങ് കുറച്ചൊക്കെ കോവളം സൈഡ്, കുറച്ച് കാട്ടാക്കട, അമ്പൂരി, ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ പേര് പറയും. അപ്പം ഞാൻ FB കണ്ടു അമ്മയുടെ ഇത് അച്ചമ്മട്ടി, ആ അച്ചമ്മട്ടി അത് വേറൊരു കഥാപാത്രമാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ പേര് കേട്ടൊരു കൊലപാതകത്തിൻ്റെ ഒരു കഥയിൽ ഞാൻ അഭിനയിച്ചിരുന്നല്ലോ, അറിയാം. അതൊക്കെ ഇനിയൊക്കെ ബാക്കി എല്ലാം അതിൻ്റെ വിചാരണ പോലെ വിധി പോലെയൊക്കെ വരും തുടർച്ച. മുഹമ്മദ് മുനീർ അമ്മേ, ബാക്കിലുള്ള ഫോട്ടോ. രാജേഷ് രാജൻ, അമ്മയുടെ സന്തോഷം. അമ്മയുടെ സന്തോഷം എന്താ മോനെ? അമ്മയുടെ സന്തോഷം എന്താ പറഞ്ഞ മുഴുവൻ പോയി. തീർച്ചയായിട്ടും സന്തോഷത്തിൽ തന്നെയാണ് എനിക്ക് സന്തോഷം. ദൈവം സന്തോഷം തരുമ്പോൾ എനിക്ക് സന്തോഷം തന്നില്ല എന്ന് നുണ പറയാൻ എനിക്കറിയില്ല. അത്യാവശ്യത്തിന് മനഃപ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ടിരിക്കാനുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. ഇനിയും ഇത്രയൊക്കെ മതി, എന്തിനാ ഒരുപാട്, എല്ലാവരുമൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലേ അല്ലേ. ഓട്ടോറിക്ഷയിൽ മല്ലികാമ്മ വന്നിറങ്ങുന്ന ഭാഗം സൂപ്പർ ആണെന്ന് ശീശു. എന്താണ് എൻ്റെ ഏഷ്യാനെറ്റേ, അവരൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇനി ഇത് നിർത്തിപ്പോയി കാണണ്ടേ? 9 വരയ്ക്ക് കാണണമല്ലോ. അപ്പം ഞാനിനി ഒരു ബൈ പറയട്ടെ എല്ലാവരോടും. എല്ലാവരോടും ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു, ഇപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ എത്ര സമയമാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ചേച്ചി ലൈവ് വരാൻ പറഞ്ഞു, വന്നു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന മെസ്സേജ് ചിലപ്പോൾ മുഴുവൻ വായിക്കാൻ പറ്റും. ബാക്കിലിരിക്കുന്ന ഫോട്ടോ, ആ ബാക്കിലിരിക്കുന്ന ഫോട്ടോ അതെയോ, അത് കാണാമല്ലേ ഇതിനകത്ത്. അതെ, അത് പിന്നെ അത് ഇന്ദ്രജിത്തിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്തതാണ്. പക്ഷെ ഞാൻ അതിനകത്ത് എൻ്റെ സുഹേട്ടൻ്റെ ഒരു തലയും കൂടെ ചേർത്തിട്ടുണ്ട്. കണ്ടാൽ നിനക്കറിയാം, ഞാനുണ്ട്, അതിൽ ഇന്ദ്രനുണ്ട്, ബാക്കിൽ നിൽക്കുന്ന പൃഥ്വി, ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ സുമാരൻ ചേട്ടൻ്റെ തലയാണത്. അത് അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ആക്കി അത് അന്ന് എടുത്തതാണ്. ഇനി വേറെ എണ്ണം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് സാധാരണ എന്നുള്ളത് മിക്കവാറും എൻ്റെ FBയിലൊക്കെ ചില ഇത് നോക്കിയാൽ കഴിയാം. ബാക്കിൽ സുഹേട്ടൻ ഇങ്ങനെ കയ്യിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, കാലിൽ ഹവായ് ചെരുപ്പൊക്കെ ഇട്ട്. അതൊക്കെ പറയാൻ തുടങ്ങി ഒരുപാട് സമയം വേണം. അദ്ദേഹം ലണ്ടനിൽ വരെ മുണ്ടു കൊടുത്ത് ഹവായ് ചെരുപ്പിട്ട് പോകുന്നാൾ. അദ്ദേഹത്തിന് വേഷഭൂഷാദികളിലൊന്നും യാതൊരു താല്പര്യവുമില്ല. അത് അദ്ദേഹം അങ്ങനെയായിരുന്നു, ഡബിളും മുണ്ടും ഷർട്ടും ഇട്ട് എവിടെ വേണേലും പോകും. അപ്പോൾ ആ ഫോട്ടോയാണ് സ്ഥിരം ഈ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇവിടെ ഇരിപ്പുണ്ട് ഡ്രോയിങ് റൂമിൽ. ഈ 2 ഫോട്ടോ ഞാൻ ഏത് വീട്ടിൽ, എല്ലാം എവിടെ വന്നാലും ഈ പറഞ്ഞ പോലെ സുഹേട്ടൻ്റെ, അതാണ് എൻ്റെ ജീവിതം. മല്ലിക സുകുമാരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ മേൽവിലാസവും. എൻ്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് തന്ന്
മക്കളൊക്കെ എന്നെ ഇപ്പം പിന്നെ നോക്കുന്നു. ഇതിനപ്പുറത്തൊക്കെ ഇനി കൂടുതൽ എന്താ ദൈവത്തിനോട് അത്യാഗ്രഹം പാടില്ല അല്ലേ, ആഗ്രഹങ്ങളാവാം, അത്യാഗ്രഹം പാടില്ല പോലെ. അപ്പോൾ അതുകൊണ്ട് രാജു എന്നാണ് സുനീഷ രാജ് ഇല്ലമ്മ ആഫ്രിക്ക, ആ ആഫ്രിക്ക എന്നാണ് അപ്പോൾ സുനീഷ. ശരി, അവിടെ ഇത് ആ ശരി, ആ ലൈവ് എഫ് ബി ആകുമ്പോൾ കിട്ടുമല്ലോ അല്ലേ, ഇത് സീരിയൽ കാണാൻ പറ്റുമെങ്കിൽ കാണണേ സുനീഷ. അവിടെ എനിക്കറിയില്ല ഏഷ്യാനെറ്റൊക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു വലിയ എവിടൊക്കെ ഇത് കിട്ടും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊന്നും അത്ര വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവില്ല. ചേച്ചി എന്തിനാ മക്കളിൽ ഇത് മാറിയിരിക്കുന്നതെന്നോ, ഇവിടെയാണ് എൻ്റെ വീട് ചേച്ചി മാറി താമസിക്കുന്നതോ. മോളെ ഒരു കാര്യം പറയട്ടെ, മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു, മരുമക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു, കൊച്ചുമക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവർക്കും സ്നേഹം. ഇപ്പോഴത്തെ കാലത്തെ അമ്മായിയമ്മമാർക്കൊരു ധാരണയുണ്ട്, ആൺപിള്ളേരെ കെട്ടിച്ചയച്ച നമ്മളെ നോക്കിയിരുന്നതാണെന്ന്. ഞാനും സുഹൃത്തും കൂടെ സംസാരിക്കുന്ന കാലത്ത് ആദ്യം പറഞ്ഞത് രണ്ടാൺപിള്ളേരാണ് കല്യാണം കഴിച്ച് അവരവരുടെ പാട്ടിന് പോകും, അവരുടെ അവരിരിക്കുന്ന സ്ഥലത്ത് പോയി താമസിച്ചാലും നമ്മൾ നമ്മളെ എന്തപ്പോൾ സ്നേഹക്കുറവ്, ഞാൻ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷത. മറ്റെന്തറിയോ, ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ജീവിതശൈലിയാണോ ഞങ്ങളുടെയൊക്കെ. അശ്വന്ത് പൃഥ്വി ഹായ്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്കിപ്പോഴും പഴയ രീതിയൊക്കെയാണ്, നല്ല ചൂടുള്ള ദോശ വേണം, അതിനൂടെ ചമ്മന്തി വേണം, മുളകരച്ചത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ എന്താണ് കറി, ഇങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തെന്നാ ഈ ബർഗർ കിട്ടും അല്ല, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കലാണ്. എന്നാലും ഞാൻ പറയുന്നത് അവർക്കൊരാഗ്രഹം തോന്നുകയാണ്, ആ ഇന്ന് പുറത്ത് പോയി കഴിക്കാം. പലപ്പോഴും പറയും വാമേ നമുക്ക് ഡിന്നർ കഴിക്കാമോ എന്ന് പറയും. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വിളിച്ചാൽ പോലും ഞാനിതുപോലെ ഞങ്ങളുടെ ക്ലബിൻ്റെയൊക്കെ ഫംഗ്ഷന് ഡിന്നർ ഉണ്ടാവും. അത് പോയാലും എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റം എടുക്കുന്നില്ല, അത് ഈ നേരത്തെ വെച്ച് എല്ലാം കൂടെ ഒന്ന് കഴിക്കാൻ എനിക്ക് വയ്യ, അതൊന്ന്. പിന്നെ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ പിള്ളേർക്ക് അയ്യോ അമ്മയ്ക്ക് എന്ത് വേണോ എന്തോ രാത്രി, അമ്മയ്ക്ക് എന്ത് വേണോ എന്തോ ഉച്ചയ്ക്ക്, ഇതിലൊക്കെ നല്ലത് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഞാനങ്ങ് ചെല്ലും. രണ്ട് മക്കൾക്കും അറിയാം, കൂടുതലും അവിടെയാണ്, എറണാകുളത്താണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെ കൂടുതൽ സമയം നിൽക്കും. പിന്നെ എൻ്റെ ഒരു സഹോദരി ഇവിടെ താമസിക്കുന്നുണ്ട് തിരുമലയടുത്ത്. എല്ലാവരും ഇവിടെയാണ്, എൻ്റെ റിലേറ്റീവ്സ് ചേച്ചിയും ചേട്ടനും എല്ലാവരും ഇവിടെ തന്നെയാണ്, അവിടെ മക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ജനിച്ച് വളർന്ന് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, എൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേര് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തോന്നോ ഇവിടുന്ന് അങ്ങ് വേരോടുകൂടി പറിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. തിരിച്ച് ചോദിക്കണം അവരോട്, ചേട്ടന്മാരെ നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീടുകൂടെ വാങ്ങിച്ച് അവിടെ പോയി നിൽക്കാൻ പറ, അതല്ലേ നല്ലത്. അപ്പോൾ ഇപ്പം എൻ്റെ പോളിസി എങ്ങനെയെന്ന് വെച്ചാൽ അമ്മ ഇരിക്കുന്നിടത്ത് മക്കൾ വരണം. അമ്മയ്ക്ക് ദൈവം തമ്പുരാൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നോക്കും, ഒരു അസുഖം ഉണ്ടെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടെങ്കിലും രണ്ട് മക്കൾ എന്നെ പൊന്നുപോലെ നോക്കും. അത് തന്നെ മഹാഭാഗ്യം അല്ലേ. എന്താ അമ്മയ്ക്ക് അവർക്ക് കൂടെ നിന്ന് നോക്കും എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം അവർ റെഡിയാണ്. അതുപോലെ പിന്നെന്തിനപ്പോൾ അങ്ങനെ നാളെ ഇപ്പോൾ എനിക്കൊന്ന് വയ്യാതെ വന്നു അവർ വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോകും, അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മളായിട്ടിരിക്കുക, അല്ലാതെ നിനക്ക് എൻ്റെ കാര്യം നോക്കാൻ നേരമില്ലേ എന്നൊക്കെ ചുമ്മാതെ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരും ഒരു ഒരു ചെറുപ്പത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ചെന്ന് കിടന്ന് ചുരണ്ടാപ്പിക്കുന്നതിനാണ്, അതിനോട് എനിക്ക് യോജിപ്പില്ല. സത്യം എനിക്ക് എല്ലാ അമ്മായിയമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, മക്കൾ നന്നായിട്ടിരിക്കുന്ന കാണുന്നതാണ് ഏറ്റവും വലിയ. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയാട്ടെ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് പോയട്ടെ, അല്ലെങ്കിൽ ഒരു വേറൊരിടത്ത് നിസ്കരിക്കാൻ പോട്ടെ, എന്താ ഒരു അമ്മ പറയുക, എൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് ഈശ്വര ആപത്തും അപകടമൊന്നും വരാതെ ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് നല്ല ജോലിയൊക്കെ കിട്ടി എൻ്റെ പിള്ളേർ മിടുക്കരാവണം എന്നല്ലേ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് നമ്മൾ കൂട്ടു നിൽക്കാവുന്ന രീതിയിലൊക്കെ കൂട്ടു നിൽക്കുക. പിന്നെ ഒരു ഘട്ടം വരികയാണ് എനിക്ക് അയ്യോ, ഇപ്പോൾ അവർ ചോദിക്കാറുണ്ട് എന്തിനാ അമ്മ തിരുവനന്തപുരത്തിലെ ഭാവമയങ്ങളോ, ഞാൻ പറഞ്ഞു ഞാൻ വരും, ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ പോവാണ്, അഞ്ചാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോവും, മക്കളുടെ കൂടെ തന്നെയാണ്. നേരെ ഇവിടുന്ന് പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവും, പൂജയ്ക്കൊക്കെ കൂടെ നിൽക്കും, അവിടെ നിന്ന് ഇന്ദ്രൻ്റെ കൂടെ ഞാൻ എറണാകുളത്തേക്ക് പോവും, അങ്ങനെയൊക്കെ പോവും, അതാണ് സന്തോഷം. അപ്പം അമ്മ ഇരിക്കുന്നിടത്ത് മക്കൾ വരും, വന്ന് കാണും, കാണണം, എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും, ബഹളം വയ്ക്കും. എൻ്റെ കൊച്ചുമോളും ഞാനും കൂടെ ഡാൻസ് വരെ ചെയ്തത് ലോകം മുഴുവൻ കണ്ടു, ഇനി അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറെ. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആവശ്യമുള്ള കൂടി വരുന്ന മക്കളെ തരണം എന്നുള്ള പ്രാർത്ഥനയുള്ളൂ, അല്ലാതെ മക്കളെ വിടലേക്ക് കയറിയിരിക്കണം അമ്മ എന്നുള്ള ധാരണ. അങ്ങനത്തെ ഒരു അമ്മായിയമ്മയല്ല ഞാൻ, ആദ്യം അത് മനസ്സിലാക്കുക. എൻ്റെ സുഹൃത്തും പറഞ്ഞിരിക്കുന്നതും അതാണ്, ആവശ്യമുള്ളപ്പോൾ മക്കൾ വരട്ടെ കാണട്ടെ, നീ പോയിക്കോ കണ്ടോ, എനിക്കുള്ളതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് തന്നിട്ടില്ലേ, പിന്നെ ഞാനതൊക്കെ കളഞ്ഞേച്ച് അങ്ങ് പോകാനോ, അത് ഇല്ല, അത് നമ്മുടെ കാലശേഷമൊക്കെ പിള്ളേർ വന്ന് അന്വേഷിച്ചോട്ടെ.
എന്താ ഏതാ തക്കൾ ഇപ്പം ഇത് എപ്പോൾ വേണേലും എനിക്ക് പോകാം, പിള്ള മക്കൾ തന്നെ കാറാശം ഒന്ന് കൊണ്ടുപോകും. പിന്നെന്താ പോരെ, അത്രയൊക്കെ മതി കുഞ്ഞേ. അപ്പോൾ ശരി, ഇപ്പം ഇത് ഇതിൻ്റെ ഒരു സമയം ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു. ഇതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഞാൻ ചുമ്മാതെ വെറുതെ പോച്ചടിക്കാൻ വന്നതല്ല, വാചമടിക്കാനും വന്നതല്ല. ഇതിൻ്റെ അൽത്താഫ് ഗഫൂർ ഹായ്, പിന്നെ വിനീത് ഹായ്, ഹലോ മല്ലികാമ്മ, സുഖമാണോ? സുഖമാണ് മോനെ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഈ ഉത്തരം. ഉണ്ണികൃഷ്ണൻ രാമനാഥൻ, ചേച്ചി എന്താ സിനിമയിൽ സജീവമാകാത്ത? അയ്യോ, ആര് പറഞ്ഞു സിനിമയിൽ വിളിച്ചാൽ? അല്ല, പിന്നെ വിളിച്ചാലെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പോലെ പുറകിൽ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ്, അതല്ല, ഒരു 5 ദിവസത്തെ വർക്കേ ഉള്ളെങ്കിലും ആ കഥാപാത്രം മല്ലിക ചേച്ചിയാണ് ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർക്ക് കണ്ടാൽ തോന്നണം അല്ലേ? അങ്ങനെയുള്ള ഒരു വേഷം വരുമ്പോൾ ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയായാലും പഞ്ചവർണ്ണ തത്തയായാലും ചാക്കോച്ചൻ്റെ അമ്മയായിട്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസർ, രാജു എൻ്റെ സുഹൃത്താണ്. അങ്ങനെ നല്ല വേഷം തന്ന ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമൊക്കെ തന്ന് വിളിച്ചാൽ പോകും വരെ. ഇപ്പം ഞാൻ വരില്ല എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ സിനിമ ശല്യപ്പെടുത്താറില്ല ആരെ, എന്തേ എനിക്ക് വേഷമില്ല ഇതൊന്നും ചോദിച്ചാൽ അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല. വേഷം വന്നാൽ പോകും, ചെയ്യും, അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിതെല്ലാം സംസാരിക്കുന്നതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, മറക്കാതെ ശനി ഞായറും 9:30 ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കാണുക, എന്നിട്ട് സ്വന്തം ലൈഫ് ബ്യൂട്ടിഫുള്ളാക്കാൻ നോക്കുക അല്ലേ? അതിനാണ് ഇത്ര പ്രായമായ മല്ലിക ചേച്ചി അതിനകത്ത് കിടന്ന് തിത്തൈ തീതയെന്ന് പറഞ്ഞ് പലതും കാണിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഈ വയസ്സ് കാലത്ത് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ചേച്ചി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എത്രയോ പേരുടെ അധ്വാനമാണ് മല്ലിക ചേച്ചി വരെ ഇങ്ങനത്തെ ഒരു വേഷം. ഹായ് താനി, ഓ എനിക്ക് വയ്യ. അലീന, മുഹമ്മദ് പുകുഞ്ഞ, എനിക്ക് വരും. നിങ്ങളുടെയൊക്കെ പേരുകളൊക്കെ വായിക്കണം എന്നുണ്ട് കേട്ടോ മോനെ. സമയക്കുറവുണ്ട് വെച്ചാൽ എൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു ഒരു ദൈർഘ്യം എത്രയാണെന്ന് ചോദിക്കാനും വിട്ടുപോയി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കണേ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെയായിട്ട് എല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ സീരിയലിലെ ഈ ഒരു കൂട്ടായ്മ എങ്ങനെയുണ്ടെന്ന് പറയണം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കൃഷ്ണേട്ടനോട് വലിയ ഒരു നന്ദി പറയാനുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് കൃഷ്ണേൻ്റെ ഒരു സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് കോമഡി എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയാവുന്ന കൃഷ്ണേട്ടൻ എഴുതുമ്പം എനിക്കത് കുറേ കൂടെ ഒരു തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്തിൻ്റെ പ്രൊഡ്യൂസർ ഷാനുണ്ട്. ഷാൻ ഈസ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ, ഇല്ലയെന്ന് പറയുന്നില്ല. എല്ലാ സുരക്ഷയും ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴും അവരൊക്കെയാണ് എന്നെ കാട്ടി പറഞ്ഞത്, അയ്യോ ചേച്ചി, ചേച്ചിയുടെ പ്രായവും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഡയറക്ടർ രതീഷ് അവരൊക്കെ പറയും, ചേച്ചി സ്വസ്ഥമായിട്ട് പോയി വണ്ടിക്കകത്തിരുന്നാട്ടെ, ആ ഷോർട്ട് സമയമാകുമ്പം വിളിക്കാം. അവിടെ ചെല്ലും, റിഹേഴ്സലും കഴിഞ്ഞിട്ടാണ് മാസ്ക് ഊരി ഞാൻ അഭിനയിക്കും. കട്ട് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ മാസ്കും ഒക്കെ ഇട്ട് ഗ്ലൗസും ഒക്കെ ഇട്ട് വീണ്ടും മോൻ തന്ന ക്യാരവിനകത്ത് പോയിരിക്കും. അങ്ങനെ എല്ലാ സുരക്ഷയോടും കൂടി അവർ വളരെ കാര്യമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് മൊത്തത്തിലൊരു സന്തോഷം, ഒരു നല്ല വേഷം ചെയ്യാൻ സാധിച്ചു. അതും കുറേ കാലത്തിന് ശേഷം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്നത് ഏറ്റവും ഒടുക്കം എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ അതാണോ, അതാണെന്ന് തോന്നുന്നു. അതെ, ആ സീരിയലാണ് ഞാൻ അഭിനയിച്ചത്. അതിനുശേഷം കുറേ കാലം ഏഷ്യാനെറ്റിലെ സീരിയലുകളുമായിട്ട് എനിക്ക് വരാൻ ഉള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനൊരു വേഷമായപ്പോൾ ഭയങ്കര സന്തോഷം. ഏഷ്യാനെറ്റാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സീരിയലുകൾ എന്നെ അഭിനയിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഒന്നിലും അഭിനയിക്കാത്ത ഒന്ന് ഒരു പരിപാടിക്കും കയറാത്ത ചാനലുകളുമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏഷ്യാനെറ്റിനോട് തീർച്ചയായിട്ടും ഒരു അടുപ്പമുണ്ട്. പക്ഷേ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നു, വന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വന്നു, ഇവിടെ ആയി, സെറ്റിൽ ചെയ്തു. മക്കളപ്പോഴത്തേക്കും കുറച്ച് തിരക്കായി, അപ്പം കുറേയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകേണ്ടി വന്നു. പിന്നെ പല കാര്യങ്ങളും, മക്കളുടെ കല്യാണം, കളവാണ്, ഇങ്ങനെ കുടുംബപരമായ കാര്യങ്ങൾക്ക് ഞാൻ വേണ്ടേ ചുമതലയായിട്ട് നിൽക്കാൻ. ഇനിയിപ്പം ചുമതലയൊക്കെ പിള്ളേർ ഏറ്റെടുത്തോളും, ഞാനെന്തിനാ അതിൻ്റെ പുറകെയൊക്കെ ഓടുന്നത്? കുട്ടികളിത് നോക്കിക്കണ്ട് ചെയ്യട്ടെ. എനിക്ക് പൃഥ്വിരാജ് ചേട്ടൻ്റെയും എന്താണ് ഇടയ്ക്ക് ലൈവിൽ വരണേ ആൻറ്റി, സംസാരം കേട്ടിരിക്കാൻ തോന്നും, ഒരുപാട് മെസ്സേജസ്. റാണി തങ്കം, റാണി നമുക്ക് തീർച്ചയായിട്ടും, ഞാൻ ലൈവിൽ വന്നില്ലെങ്കിലും റാണിയുമായിട്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. എപ്പോഴും എപ്പോഴും ലൈവിൽ എന്തോ പറഞ്ഞുണ്ടായി വരിക, എന്തെങ്കിലും ഇതുപോലെ ഒരു കാര്യം വരുമ്പോൾ പോട്ടെ. ഇത് ഈ സീരിയൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നോക്കട്ടെ, ഒരു ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റിയാൽ നമുക്ക് ഏഷ്യാനോട് ചോദിക്കാം. കോൾ കേസ് ജനഗണമന, അതെ, അതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങാണ് നടക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇതുപോലെയൊക്കെയുള്ളൊരവസരങ്ങളാണ് പലരോടും സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ഇത്രയും പേര് നിങ്ങളൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടില്ലേ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ വലിയ സന്തോഷം. പിന്നെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കൾ സന്ദേശം അയച്ച് ആശംസകളൊക്കെ പറഞ്ഞ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഒരപേക്ഷയേ ഉള്ളൂ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്ത്യൻ സമയം 9:30. അപ്പോൾ ഒരുപക്ഷേ ദുബായിൽ 8 മണിയായിരിക്കും. എനിക്ക് എൻ്റെയും കൂടെ ആൾക്കാരുള്ള ഖത്തറിൽ അത് 7 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മയെ അടുത്തറിയാൻ പറ്റിയതിൽ സന്തോഷം. അയ്യോ എൻ്റെ മോളെ എപ്പോഴേ അടുത്തറിയാം, എപ്പോൾ വേണേലും അടുത്തറിയാം. ഞാനും അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരാളൊന്നുമല്ല. കുറേ വീട്ടുകാരും കുറേ നാട്ടുകാരും കുറച്ച് അഭിനയം ഇങ്ങനെയൊക്കെ പോകുന്നു. വലിയ സന്തോഷം സ്വാതി, താങ്ക് യു മോളെ. എല്ലാവരും കാണണം. നിങ്ങളുടെ രാജ്യത്തെ സമയം എന്താണോ, ഇന്ത്യൻ സമയം പറയാനാണ് എനിക്കറിയാം, രാത്രി ശനി ഞായർ 9:30, അതനുസരിച്ചിട്ടുള്ള ടൈം അനുസരിച്ച് കാണുക, കണ്ടിട്ട് പറയുക. വിനോദിനി അമ്മച്ചി എങ്ങനെയൊക്കെ കസറി, കൂടെയുള്ളവരെങ്ങനെയൊക്കെ കസറി, മൊത്തത്തിൽ സീരിയൽ എത്രത്തോളം കസറി, അതിൻ്റെ പ്രൊഡ്യൂസർക്കും സംവിധായകനും കൃഷ്ണൻ അടക്കം ഞങ്ങൾ അഭിനയിക്കുന്നവർക്കടക്കം അത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. എല്ലാ നല്ല അഭിപ്രായങ്ങളും ആശംസകളും പറഞ്ഞ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.